ഏതേതാവത് വയന്തു, നമ്മളും അട്ടേരിപ്പാടിനോടൊപ്പം നമ്മളും ഭഗവാനെ തന്നെ സ്ഥിരതര മനസ്സാ ഉറച്ച മനസ്സോടുകൂടി വിശ്വപീഡാപഹത്യയെ എല്ലാ ദുഃഖങ്ങളുടെയും നിവൃത്തിക്കായിക്കൊണ്ട് നിശേഷാത്മാനം എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവായിരിക്കുന്ന ഏനം ഗുരുപവനഭൂതാധീശം ഏവ, ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയാമ ആശ്രയിക്കുന്നു ഞങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇത് വലിയൊരു തിരിച്ചറിവാ അല്ലേ? പല ഡോക്ടർമാർ കൈയൊഴിയുമ്പോഴെങ്കിലും ഈ മരുന്നുകൊണ്ട് മെഡിക്കൽ സയൻസ് തോറ്റു എന്ന് പറയുമ്പോഴെങ്കിലും ഗുരുവായൂരപ്പനെ ആശ്രയിക്കുക, അവിടുത്തെ തിരുനാമം ജപിക്കുക എന്ന് തോന്നണത് ചെറിയ കാര്യമാണോ? അത് അപ്പം പോലും തോന്നാത്തവരുണ്ടല്ലോ. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഓ എത്രയോ വലിയൊരു കാര്യമാണ് ഭഗവാനെ ആശ്രയിക്കാൻ തോന്നാന്ന് പറഞ്ഞാൽ ചഞ്ചലാണ് മനസ്സ് അല്ലേ? ഇപ്പം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയൊക്കെ പോണൂലേ അല്ലേ? ഭഗവത് കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പൂജയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒക്കെ മനസ്സ് എവിടേക്കാ ഓടണേ അല്ലേ? അപ്പോൾ സ്ഥിരതര മനസ്സാ, ഉറച്ച മനസ്സോടുകൂടി സ്ഥിര മനസ്സോടുകൂടി ഞങ്ങൾ ഗുരുവായൂരപ്പനെ സേവിക്കണോ ഭരിക്കണോ ആശ്രയിക്കണോ നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ പട്ടതിരിപ്പാടിനൊരു ഭാഗ്യം കിട്ടി. എന്ത്? അദ്ദേഹത്തിന്റെ മനസ്സിന് ഉറപ്പുണ്ട്, അദ്ദേഹത്തിന്റെ വിജയം നത്തം. മനസ്സിന് ഉറപ്പ് വന്ന ദാ നമ്മുടെ ആചാര്യസ്വാമികളെ പോലുള്ളവർ പോലും എന്താ പറയണത്? മഹാദേവനോട് പറയാം ഒരു ദിവസം, നമ്മുടെ ശങ്കരാചാര്യസ്വാമികളെ, ഭഗവാനെ അങ്ങ് ഏതായാലും ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ആളാണ്, അങ്ങക്ക് ഭിക്ഷ എളുപ്പമാവാൻ ധാരാളം ഭിക്ഷ കിട്ടാൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിലൊരു കുരങ്ങനുണ്ട്, ഈ കുരങ്ങനെ ഞാൻ അങ്ങക്ക് തരാം. ആ കുരങ്ങനെ അങ്ങ് അരയിൽ ചരടൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരുന്നാൽ ഏത് കുട്ടികളും ആ കുരങ്ങൻ്റെ കളി കാണാൻ ഓടി വരും അല്ലേ? അപ്പം എന്തായാലും അങ്ങേക്ക് ധാരാളം ഭിക്ഷ കിട്ടാണ്ടിരിക്കില്ല നൃത്തം. കപാലിൻ ഭിക്ഷോമേ ഹൃദയ കവിമത്യന്ത ചപലം, എൻ്റെ മനസ്സാകുന്ന ഈ കവി കുരങ്ങൻ അത്യന്ത ചപലമാണ് ഭഗവാനെ, ഒരിടത്ത് സ്ഥിരമായിരിക്കണില്ല നൃത്തം. എങ്ങനെയാ ഈ കുരങ്ങൻ? നമ്മുടെ മനസ്സാകുന്ന കുരങ്ങനെ വിശേഷിപ്പിക്കാറ് എങ്ങനെയാ? കുരങ്ങൻ എന്ന് പറഞ്ഞാൽ തന്നെ ചഞ്ചലതയുണ്ട്, ചപലാണ് അല്ലേ, അടങ്ങിയിരിക്കുകയില്ല. ആ കുരങ്ങനെ കുറച്ച് കള്ളും കുടിപ്പിക്കുക, കുരങ്ങൻ കള്ള് കുടിച്ചാൽ ചാചര്യം കൂടൂലേ? ആ കള്ള് കുടിച്ച കുരങ്ങനെ ഒരു തേളും കടിച്ചു വന്നിരിക്കുക, എന്തായിരിക്കും ആ കുരങ്ങൻ്റെ ഒരു 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 ആ ചഞ്ചലം അല്ലേ? ഇതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്ഥിതി. ഇപ്പം അവിടെ കുറച്ച് ഞങ്ങളുടെ ഇങ്ങനെ ഓടി നടക്കുക തന്നെ, ഗുരുവായൂരപ്പനെ ജപിക്കാന്ന് വിചാരിച്ചാൽ, അവിടുത്തെ ദിവ്യമംഗള രൂപം എന്ന് ഹൃദയത്തിൽ വിചാരിക്കാന്ന് വെച്ചാൽ, എന്തൊക്കെ വിചാരങ്ങളാണ് വരണേ, എവിടേക്കൊക്കെ അത് ഓടിപ്പോണത് അല്ലേ? ആ അതുകൊണ്ട് ഈ മനസ്സാകുന്ന കുരങ്ങൻ ചപലനാണ് ഭഗവാനെ, ഇങ്ങനൊരു കുരങ്ങൻ എൻ്റെ കയ്യിലുണ്ട്. അവിടെ നിന്ന് എന്ത് ചെയ്യണം? ദൃഢം ഭക്ത്യാബദ്ധ്വാ കുരുഭവതധീനം മമ വിഭോ, അങ്ങ് ഇതിനെ ഭക്തി കൊണ്ട് ബന്ധിച്ച് അങ്ങയുടെ കയ്യിൽ വെച്ചോളൂ. അപ്പൊ ഈ കുരങ്ങനെയും കൊണ്ട് നടന്നാ അങ്ങക്ക് ഭിക്ഷ നല്ലോണം തരാവും എന്നർത്ഥം. ആചാര്യസ്വാമികൾ പോലും പറയണു എന്റെ മനസ്സ് ചഞ്ചലമാണെന്ന്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിന്റെ സ്ഥിതി എന്താ? ഭഗവാനെ നമുക്കിപ്പോ സ്ഥിരതര മനസ്സെന്ന് പറയാറായിട്ടില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഗുരുവായൂരപ്പനെ സേവിക്കാൻ തുടങ്ങിയാൽ അവിടുത്തെ തിരുനാമം ജപിച്ചും അവിടുത്തെ കഥകൾ കേട്ടും അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ സകലകർമ്മങ്ങളെ അർപ്പിച്ചും അവിടുത്തെ ദിവ്യമംഗള സ്വരൂപത്തെ ഹൃദയത്തിൽ ഭാവന ചെയ്തും അങ്ങനെ അവിടെ നിന്നാണ് സർവസ്വം എന്നുള്ള ഭാവത്തോടുകൂടി ക്രമത്തെ അവിടുത്തെ ഞങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങിയാലോ, അവിടുത്തെ കാരുണ്യം കൊണ്ട് അവിടുന്ന് എന്നെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചു തരും. അങ്ങനെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് ഭട്ടതിരിപ്പാടിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം, ഞങ്ങളും ഭഗവാനെ ഇങ്ങനെ പലതിനെയും ആശ്രയിച്ച് നടന്നതാണ്, പലതിൻ്റെയും പിന്നാലെ ഓടി നടന്നതാണ്, പല ദേവതകളെയും ഭജിച്ചതാണ്, പല വിഷയങ്ങളുടെ പുറകെയും സുഖം അന്വേഷിച്ച് പോയവരാണ്, എന്നിട്ടും അതുകൊണ്ടൊന്നും കിട്ടിയില്ല. ഇപ്പം താ ഞങ്ങൾക്ക് മനസ്സിലായി അവിടത്തെ സേവിക്കുകയാണ് വേണ്ടതെന്ന്. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങൾക്കാവും പോലെ ഞങ്ങളുടെ മനസ്സിനെ അവിടുത്തെ പാദങ്ങളിൽ ഉറപ്പിച്ച് അവിടുത്തെ കഥ കേട്ടും തിരുനാമങ്ങളെ കീർത്തിച്ചും അവിടുത്തെ തന്നെ ശരണമടയാം എന്ന് നമുക്കും പട്ടതിരിപ്പാടിനോട് ചേർന്നൊന്ന് പറയാം ഭഗവാനോട്, ഗുരുവായൂരപ്പനോട്. അങ്ങനെ സൗകര്യം ഉണ്ടല്ലോ നമ്മുടെ മുമ്പ് വേണ്ടി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആ പട്ടതിരിപ്പാട് നിൽക്കേണ്ട. അപ്പോൾ ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. ഇനിയിപ്പോൾ എന്തിനാ എന്നെ തന്നെ ആശ്രയിക്കണു? ഗുരേനം ഗുരുഭവന പുരാധീശമേവ ആശ്രയാമെന്ന് പറഞ്ഞത് അപ്പം മുമ്പിലിരിക്കുന്നുണ്ട്, പട്ടതിരിപ്പാടിൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണനായിട്ട് ഭഗവാൻ. അതുകൊണ്ടാണ് ഏനം എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഗുരുവായൂരപ്പനെ തന്നെ എന്ന് പറഞ്ഞു. എന്തിനാ ആശ്രയിക്കണത്? എന്തിനാ ആശ്രയിക്കണത് പറയണോ? പട്ടതിരി എന്തിനായി ഗുരുവായൂർ വന്നത്? അദ്ദേഹം രക്തവാദമായിരുന്നു എന്നൊക്കെ പറയാം. വാദം എന്ന് പറയും, രക്തവാദം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ വാദരോഗം കൊണ്ട് നടക്കാൻ വയ്യാണ്ട പാവം വന്നേക്കണത്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാ ആശ്രയിക്കുക? സ്വാഭാവികമായിട്ട് പണമില്ലാത്തവൻ എന്തിനാശ്രയിക്കുക? പണത്തിന് വേണ്ടി അല്ലേ? അതുപോലെ രോഗമുള്ളവൻ രോഗനിവൃത്തിക്ക് വേണ്ടി, ആർത്തിയുള്ളവൻ ആർത്തി തീരാൻ വേണ്ടി അല്ലേ? ഇപ്പൊ ഇവിടെ ഈ വാദം രോഗം മാറുവാൻ ആവില്ലേ പട്ടേരി ഭഗവാനെ ആശ്രയിക്കുന്നത്? ഇപ്പൊ എത്ര ചോദിക്കണ്ടോ എന്നാണെങ്കിൽ അല്ല, പട്ടേരി പറയണു വിശ്വപീഡാപഹത്യൈ, എന്തിനാ ഞാൻ ഗുരുവായൂരപ്പനെ ആശ്രയിക്കണമെന്നറിയാമോ, ഭരിക്കണേന്നറിയാമോ, സേവിക്കണേന്നറിയാമോ? എന്റെ വാദരോഗം മാറലല്ല ഇവിടെ വിഷയം. പിന്നെയോ വിശ്വം
വിശ്വത്തിന്റെ മുഴുവൻ, ലോകത്തിന്റെ മുഴുവൻ പീഡയുടെ അവഹതി, ദുഃഖത്തിന്റെ ഇല്ലായ്മ, നാശം. ഈ ലോകത്തിൽ ആരും ദുഃഖിക്കാൻ പാടില്ല. ലോകത്തിലുള്ള എല്ലാവരുടെയും ദുഃഖം ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുത്തെ തന്നെ ഞങ്ങൾ ആശ്രയിക്കണു എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഗുരുവായൂരപ്പനെ നമുക്ക് പരിചയപ്പെടുത്തി തരണേ. എങ്ങനെയാ ഗുരുവായൂരപ്പ ഭട്ടതിരിപ്പാട് നോക്കൂ. ദുഃഖം തീർത്തു തരുന്ന ആളായിട്ടാ, സർവരുടെയും സകല ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും കഷ്ടങ്ങളെയും ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും വേദനകളെയും ഇല്ലാണ്ടാക്കി തരുന്ന ആളായിട്ടാണ് ലോകത്തിന് നാരായണീയത്തിലൂടെ മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ പരിചയപ്പെടുത്തി തരുന്നത്. അതല്ലേ നമുക്ക് ആവശ്യം? നമ്മളൊക്കെ ജീവിതത്തിൽ അന്വേഷിക്കണം എന്താ സജ്ജനങ്ങളെ? നമ്മുടെ മനസ്സിന് ദുഃഖമില്ലാണ്ടാവണം, ശാശ്വതമായ സുഖസമാധാനങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെയല്ലേ നമ്മുടെ മോഹം? ഭഗവാൻ അങ്ങനെയുള്ള ആളാ. എന്താ കാരണം? വിശ്വപീഠാപഹത്തി എന്നുണ്ട് ലോകത്തിലല്ല ദുഃഖം തീർക്കുക. അത് മാത്രമല്ല, ഭഗവാൻ സാന്ദ്ര ആനന്ദ സ്വരൂപനാണല്ലോ. ആ ഒരു പുരുഷാർത്ഥാത്മകം എന്നല്ലേ പറഞ്ഞത്? പരമപുരുഷാർത്ഥ സ്വരൂപനാണ്, മോക്ഷസ്വരൂപനാണ് ഗുരുവായൂരപ്പൻ എന്നല്ലേ ഒന്നാമത്തെ പദ്യത്തിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദുഃഖം ഇല്ലാണ്ടാക്കും ചെയ്യും അവിടുന്ന്. പിന്നെയോ ശാശ്വതമായ ആനന്ദം, സുഖം, സമാധാനം തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും അർത്ഥം. ഇതാണ് ആ ഗുരുവായൂരപ്പന്റെ ഒരു മാഹാത്മ്യം അർത്ഥം. അപ്പൊ ഇവിടെ ലോകത്തിന് മുഴുവനും ഈ ഗുരുവായൂരപ്പനെ സേവിച്ച് ദുഃഖം ഇല്ലാണ്ടാവണം, ഇല്ലാണ്ടാക്കണം. എല്ലാവർക്കും ഗുരുവായൂരപ്പനെ സേവിച്ച് ആ ശാശ്വതമായ സുഖസമാധാനങ്ങൾ നേടിക്കൊടുക്കണം എന്നാ. ഇങ്ങനെയാണ് ഈ നാരായണീയത്തിലൂടെ ഗുരുവായൂരപ്പനെ ആൾക്കാർ കൂടുതൽ കൂടുതൽ അറിയാനും ആ ഗുരുവായൂരപ്പനെ ഭജിക്കാനും ഗുരുവായൂർക്ക് ഓടി വരാനും ഇടയാവണതേ. അപ്പൊ ഗുരുവായൂരപ്പനും മനസ്സിൽ വിചാരിച്ചു അത്രേ കട്ടതിരിപ്പാട് ഇങ്ങനെ പറഞ്ഞപ്പോ. ശരിയാ, ഈ നാരായണീയത്തിലൂടെ കൊണ്ട് എന്നെ സേവിക്കുന്നവരുടെ ഒക്കെ ദുഃഖം ഞാൻ ഇല്ലാണ്ടാക്കിക്കോളാം, അവർക്കൊക്കെ ശാശ്വതമായ സുഖം ഞാൻ കൊടുത്ത് അനുഗ്രഹിച്ചോളാം എന്നാ. അങ്ങനെ ഭഗവാനും മനസ്സിൽ വിചാരിച്ചു അത്രേ. നമ്മുടെ പാരമ്പര്യം തന്നെ അതല്ലേ. എനിക്കും എൻ്റെ എൻ്റെ ബന്ധുജനങ്ങൾക്കും എൻ്റെ ആശ്രിതന്മാരായ ആൾക്കാർക്കും സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും നല്ലത് വരണം എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടേതല്ല എന്നർത്ഥം. ഭാരതീയമല്ല എന്നർത്ഥം. ആർഷമല്ല എന്നർത്ഥം. പിന്നെന്താ, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകത്തിലെല്ലാവർക്കും സുഖാവണം. മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത്, ഒരാളും ഇവിടെ ദുഃഖികളായിട്ടുണ്ടാവരുത്. ഇതാ നമ്മുടെ പ്രാർത്ഥന അല്ലേ. ഇപ്പൊ നമ്മുടെ ചുറ്റുപാടും നാട്ടിലെ ചുറ്റുപാടും ഒക്കെ മാറാരോഗങ്ങളും കട്ടപ്പാടും വിഷമങ്ങളും കരച്ചിലും വിഴിച്ചിലും ഒക്കെ ആണെങ്കിട്ടെ, നമ്മുടെ വീട്ടില് നമുക്ക് ദുരിതമില്ല എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് സമാധാനവും ശാശ്വത സുഖമായിട്ട് കഴിയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ നാട് വിട്ട് പോയാൽ മതി തോന്നൂലേ. ഏ അവിടെ കരച്ചിലെ വെള്ള ഹള ബഹള ഇടി പുത്ത ഇങ്ങനെയാവുമ്പോ എല്ലാവർക്കും നല്ലത് വരുമ്പോഴേ നമുക്കും നല്ലത് വരാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഈ ലോകത്തിന്റെ മുഴുവൻ ദുഃഖം ഇല്ലാണ്ടാക്കി തീർക്കണ ആളേന്നാ ഗുരുവായൂരപ്പനോട് പറഞ്ഞത്. ദുഃഖം ഇല്ലാണ്ടാക്കണേനാ, ലോകത്തിന്റെ മുഴുവൻ ദുഃഖം ഇല്ലാണ്ടായാൽ ഭട്ടതിരിപ്പാടിന്റെ ഒരാളുടെ ദുഃഖം മാത്രം പിന്നെ മാറാണ്ടിരിക്കോ? അത് നമ്മുടെ ഒരാളുടെ ദുഃഖം പിന്നെ ബാക്കിയാവോ? ഇല്ലല്ലോ. എല്ലാവരുടെയും ദുഃഖം മാറുമ്പോ പിന്നെ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല എന്നർത്ഥം. നമ്മുടെ രന്തിദേവൻ എന്ന് പേരൊരു മഹാത്മാവ് ഉണ്ടായിരുന്നു. ആ രന്തിദേവൻ ഭഗവാനെ ഭയിച്ചു, ത്രിമൂർത്തികളും പ്രത്യക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? ഭഗവാനെ, ഞാൻ സിദ്ധി വേണ്ട എനിക്ക്, മോക്ഷം വേണ്ട എനിക്ക്, എനിക്ക് യാതൊന്നും ഭഗവാനോട് വേണ്ട, പക്ഷെ എനിക്ക് ഒരു വരം തരണം എന്നാണ്. എന്താ, ഈ ലോകത്തില് ദുഃഖം അനുഭവിക്കുന്നവരുടെ ഒക്കെ ദുഃഖം ഒന്നിച്ച് ഏറ്റെടുത്താൽ എനിക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാൻ ഉള്ളൊരു കഴിവ് തരണം എന്നാ. അങ്ങനെ എല്ലാവരുടെയും ദുഃഖം ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കാം, അവരെല്ലാവരും സുഖികളായി കാണണം എന്നാ. അത്ര വലിയൊരു മനസ്സാന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഭട്ടതിരിപ്പാടിൻ്റെയും ഈ പ്രാർത്ഥന. അപ്പൊ ഈ നാരായണീയം ഭട്ടതിരിപ്പാടിന്റെ രോഗം മാറാൻ വേണ്ടി വന്നു ഭജിച്ചു എന്ന് വിചാരിക്കരുന്നർത്ഥം. പിന്നെയോ, ലോകത്തിലുള്ളവരുടെ മുഴുവൻ കഷ്ടപ്പാട് തീരാൻ, ദുഃഖം തീരാൻ, എല്ലാവർക്കും ശാന്തി സമാധാനങ്ങൾ സമൃദ്ധമായിട്ട് കിട്ടാൻ ഉള്ള വഴിയാണ് ശ്രീമന്നാരായണീയം കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പനെ സേവിക്കുന്നത് എന്ന് വന്നുകൂടി അല്ലേ. അന്ന് മുതൽ ദാ ഇന്നും ഈ ഗുരുവായൂരപ്പനെ സേവിക്കുന്നവർക്ക്, ഈ നാരായണീയെ സേവിക്കുന്നവർക്ക്, നാരായണീയത്തെ കൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാൻ ദുഃഖം ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. ഇതാണ് ഈ ഗുരുവായൂരപ്പന്റെ മഹിമ. ഇതാണ് ഭാഗവത ഈ നാരായണീയത്തിന്റെ മഹിമ. ഇങ്ങനെ ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ, ഇങ്ങനെ ദുർലഭ വസ്തുവാണ് പരബ്രഹ്മം, ഇന്ദ്രിയ ഗോചരമല്ലാത്ത വസ്തുവാണ്, ക്ലേശമാണ് ആ അരൂപമായ രൂപത്തെ ചിന്തിക്കാൻ. അങ്ങനെയുള്ള ആ അരൂപി ദാ സരൂപിയായി നമ്മുടെ മുമ്പില് ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ വന്നിരിക്കെ സുലഭത വന്നു. ദുർലഭ്യമാണ് ബ്രഹ്മവസ്തു, ഇവിടെ സുലഭമായി നർത്ഥം അല്ലേ. വിഷ്ണു സഹസ്രനാമത്തിലും പറയും ഭഗവാൻ ആരാ, സുലഭ സുലഭ സുവ്രത സിദ്ധാന. ഭഗവാൻ സുലഭനാണത്രേ, ഭഗവാൻ സിദ്ധവസ്തുവാണത്രേ, കിട്ടേണ്ട ആളത്രേ അല്ലത്രേ ഭഗവാൻ. അതെന്താ ഇവിടെ സൂചിപ്പിച്ചു? നിശേഷാത്മാനം ഏനം. ആരായി ഗുരുവായൂരപ്പൻ?
എന്റെയും നിങ്ങളുടെയും സകലരുടെയും ഉള്ളിൽ ആത്മാവായി അന്തര്യാമിയായി ബോധസ്വരൂപനായി ചൈതന്യസ്വരൂപനായി ദേഹേന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് സദാ നമ്മളിൽ വർത്തിക്കുന്നില്ലേ, കുടികൊള്ളുന്നില്ലേ? ആ അപ്പൊ കിട്ടിയിട്ടില്ലേ? നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലില്ലേ? ഭഗവാൻ സിദ്ധവസ്തു അല്ലേ? ആ പ്രഹ്ലാദനും പറയും, ഭഗവാനെ കിട്ടണ്ട കുട്ടികളെ, കിട്ടിക്കഴിഞ്ഞ എന്താ കാരണം? ആത്മത്വാൽ സർവഭൂതാനം സിദ്ധത്വാധിക സർവതാ. ഭഗവാൻ എല്ലാവരുടെ ആത്മാവായതുകൊണ്ട് കിട്ടിയ വസ്തുവാണ്. ആത്മാവില്ലെങ്കിൽ നമ്മളില്ലല്ലോ. ആ അതുകൊണ്ട് ഭഗവാൻ നിശേഷാത്മാവ് എന്ന് സർവാത്മാവ് എന്നൊക്കെ ഗുരുവായൂരപ്പന് ഒരു പേര് വന്നു. അത്രേ ഇങ്ങനെയുള്ള ആ ഭഗവാനെ സർവാത്മനാ ഭജിക്കലാണ്, സേവിക്കലാണ് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ളതായ ശ്രേയസ് ഉണ്ടാവാനുള്ള മാർഗം. അപ്പൊ നാരായണീയനും ഗുരുവായൂരപ്പനും മതി ലോകത്തിൻ്റെ ദുഃഖമില്ലാണ്ടാക്കാൻ എന്ന് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ നാരായണീയം അർത്ഥം ഒന്നും അറിയണ്ടാന്ന് ചെല്ലൂ. അർത്ഥം ഒന്നൊക്കെ പെന്താനും തോന്നിക്കോളും. ഒരു എട്ട് പത്ത് പ്രാവശ്യം ഈ നാരായണീയം മുഴുവനും ഒരു ആവർത്തി അങ്ങോട്ട് വായിക്കൂ. ആ ക്രമേണ അർത്ഥം ബോധിക്കാം. ദുർലഭ വസ്തുവാണ് മനുഷ്യജന്മ അത്രയെന്ന് അർത്ഥം. ഈ മനുഷ്യജന്മ കിട്ടിയാലേ ഗുരുവായൂരപ്പനെ സേവിക്കാൻ പറ്റുള്ളൂ. ഗുരുവായൂരപ്പനെ സേവിക്കണ ഈ മനുഷ്യജന്മം വേണം അല്ലേ? മനുഷ്യജന്മം കിട്ടിയത് ഭഗവാനെ സേവിക്കാനും ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദുർലഭമായ മനുഷ്യജന്മം കിട്ടിയിട്ടും ക്ഷുദ്രജീവികള് അല്പന്മാരായ ആളുകള് ശാന്തിയും സുഖവും വേണം, ദുഃഖം ഇല്ലാണ്ടാവണം, എല്ലാവർക്കും മോഹമുണ്ട്. അതിന് അനന്തസ്വരൂപനായി ദുഃഖ നിവർത്തകനായി എല്ലാ ആർത്തികളെയും തീർക്കുന്ന അർത്ഥത്താണ പരായണനായിരിക്കുന്ന ആ ഭഗവാൻ ഗുരായൂരപ്പനെ സേവിക്കണേനും ഭജിക്കണേനും പകരം ദേവതകളെ ഭജിക്കുന്ന പറഞ്ഞാ ഇന്ദ്രിയങ്ങൾക്ക് ദേവതാന്ന് അർത്ഥമുണ്ട്. വ്യക്തിനിഷ്ഠമായി സാധകന്റെ ദൃഷ്ടി നോക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ ദേവതകളാ, മനസ്സ് ദേവേന്ദ്രനാ, ബുദ്ധി ബ്രഹ്മാവ, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ വരുമ്പോഴോ ദേവതകളെ സേവിക്കണോ ആശ്രയിക്കണോ എന്ന് പറഞ്ഞാലോ ആ ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇന്ദ്രിയ വിഷയങ്ങളുടെ പുറകെ ഓടുന്നു എന്നർത്ഥം. വിഷയഭോഗങ്ങളിലൂടെ ശാശ്വതമായ സുഖസമാധാനങ്ങൾ നേടാം, ദുഃഖം നിവർത്തിക്കാം എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ പോകണു. അതിൻ്റെ ഫലം എന്താ? വീണ്ടും വീണ്ടും വിഷയ ആസക്തി വർദ്ധിക്കുന്നു. എത്ര വിഷയങ്ങൾ കിട്ടിയാലും ശാശ്വതമായ സുഖം കിട്ടില്ല, ക്ഷണികമായിട്ടുള്ളതായ ഒരു മൊമെന്ററി ആയിട്ടുള്ളതായ സുഖമേ സമാധാനമേ കിട്ടുന്നുള്ളൂ എന്നല്ലേ വരുന്നത്? അതും ക്ഷുദ്രതയല്ലേ? എന്താ കാരണം? ദാ ഇത്ര എളുപ്പത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവായിരിക്കുന്നു പരബ്രഹ്മം. ആ പരബ്രഹ്മത്തെ ദാ ഗുരുവായൂരപ്പനായിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി സഗുണമൂർത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂർ വസിക്കുന്നു. അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ട് ആ സഗുണ ഉപാസന കൊണ്ട് ഭഗവാന്റെ ആ കാരുണ്യത്താൽ മനസ്സിനെ ശുദ്ധമാക്കി അനായാസേന ആത്മസ്വരൂപനായ പരബ്രഹ്മത്തെ സാക്ഷാത്കരിച്ച് ശാശ്വത സുഖം നേടാമെന്നിരിക്കെ അതിനുവേണ്ടി പരിശ്രമിക്കാതെ വിഷയഭോഗങ്ങളിലൂടെ ശാശ്വത സുഖസമാധാനങ്ങൾ നേടാം എന്ന് വിചാരിച്ച് പരിശ്രമിക്കുന്ന ആൾക്കാര് അല്പന്മാരല്ലേ? വിവരമില്ലാത്തവരല്ലേ? അതുകൊണ്ട് അവരെയും പറയാം നമുക്ക് ക്ഷുദ്രതാന്ന്. അപ്പൊ ദുർലഭ വസ്തു ബ്രഹ്മമാണ്, പക്ഷെ സുലഭമായിട്ട് കിട്ടി ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ. സഗുണോപാസനയും എളുപ്പം, നിർഗുണോപാസനയെ സംബന്ധിച്ചിടത്തോളം സഗുണോപാസന എളുപ്പം എന്നർത്ഥം. പിന്നെ ദുർലഭ വസ്തുവാണ് മനുഷ്യജന്മ, അത് നമ്മൾ കൈവന്നു. എന്നിട്ട് ഭഗവാനാണെങ്കിൽ ആത്മസ്വരൂപനായിട്ട് എല്ലാവരുടെ ഉള്ളിൽ സിദ്ധവസ്തുവായി കിട്ടിയിട്ടുണ്ട് സുലഭനായിട്ട്. എന്നിട്ടും നമ്മൾ ആ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഈ സഗുണോപാസനയെങ്കിൽ ഗുരുവായൂരപ്പനെ ഉപാസിക്കണ സേവിക്കണതിന് പകരം വിഷയഭോഗങ്ങളിലൂടെ സുഖത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു, അന്യദേവതകളെ ആശ്രയിക്കാൻ പോകുന്നു, ഇതെല്ലാം തന്നെ അല്പത്വമാണ്, ക്ഷുദ്രതയാണ്. ഈ ശ്ലോകത്തിൽ എന്താ പറയണത്? സഗുണോപാസനത്തിൻ്റെ എളുപ്പം, അതിൽ തന്നെ ശുദ്ധസത്വമൂർത്തിയായ ഭഗവാൻ ഗുരുവായൂരപ്പനെ ഭജിക്കണതിൻ്റെ മെച്ചവും മേൽപ്പത്തൂര് സൂചിപ്പിക്കുക എന്നർത്ഥം. കാരണം ഉപനിഷത്തും ഗീതാദി ശാസ്ത്രങ്ങളൊക്കെ പറയും, ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവത്ഭിരവാപ്യതേ. ക്ലേശം അധികമാണത്രേ നിർഗുണോപാസനയിൽ. എന്താ കാരണം? അതിന് രൂപമില്ല. നമ്മുടെ മനസ്സിനാണെങ്കിൽ ഏതെങ്കിലും രൂപത്തെയും നാമത്തെയും ചുറ്റിപ്പറ്റിയേ ചിന്തിച്ച് ശീലമുള്ളൂ. എന്തെങ്കിലും ആലംബനം വേണം അല്ലേ? ആലംബനം ഇല്ലാണ്ട് എവിടെ നിൽക്കും? ശരീരത്തിലുള്ള ആസക്തിയാണത്രേ, അഭിമാനമാണത്രേ ഈ നിർഗുണോപാസനയിൽ കഷ്ടം ഉണ്ടാവാൻ കാരണം. ദേഹത്തിലുള്ള ആസക്തി എന്ന് പറഞ്ഞാൽ വിഷയങ്ങളോടുള്ള ആസക്തി എന്നും കൂടി മനസ്സിലാക്കണം. ദേഹത്തിലുള്ള ആസക്തി കൊണ്ടാണ് വിഷയങ്ങളോട് നമുക്ക് ആസക്തി ഉണ്ടാവുന്നത്. അപ്പൊ ഏത് വസ്തുവിൽ ആസക്തി ഉണ്ടായോ മനസ്സ് അതിലേക്കേ പോവുള്ളൂ. നിർഗുണനായ ഭഗവാന്റെ രൂപചിന്തനത്തിൽ നിൽക്കില്ല എന്നർത്ഥം. അപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷയവിരക്തമായ മനസ്സുകൊണ്ട് നിരാകാര ചിന്തനം സാധിക്കാം. പക്ഷേ അത്ര മനഃപക്വതയില്ലാത്ത ആൾക്കാർക്ക് ഭഗവാന്റെ ഈ സഗുണരൂപമാണ്, അതും വിശുദ്ധ തത്വമായിട്ടുള്ളതായ ഈ ഗുരുവായൂരപ്പന്റെ രൂപമാണ് നമുക്ക് എളുപ്പം.
ആരാധിക്കാൻ സ്വീകരിക്കാൻ എളുപ്പം. ഇത് പട്ടതിരിപ്പാടത്തിൽ സൂചിപ്പിക്കാം. ഇത് വരുന്ന ശ്ലോകങ്ങളിൽ സൂചിപ്പിക്കാനും ഉണ്ട്. ഇങ്ങനെ ഒന്നാം ശ്ലോകത്തിൽ പരബ്രഹ്മസ്വരൂപത്തെ ചൂണ്ടിക്കാണിച്ചു. ലക്ഷ്യം അതാണ് ജീവിതത്തിൻ്റെ. ആ പരബ്രഹ്മമാണ് ഇവിടുത്തെ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞു. പരബ്രഹ്മം ചിന്തിക്കാനും ധ്യാനിക്കാനും ആശ്രയിക്കാനും വിഷമമായതുകൊണ്ട് ആ പരബ്രഹ്മം സഗുണരൂപമെടുത്ത് ഇവിടെ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ നമ്മെ അനുഗ്രഹിക്കാൻ വന്നു. അതുകൊണ്ട് അത് സുലഭമായി എളുപ്പത്തിൽ എല്ലാവർക്കും ആശ്രയിക്കാനും അങ്ങനെ ദുഃഖ നിവൃത്തിക്കും ശാശ്വത ശാന്തിക്കും വലിയൊരു അനുഗ്രഹമായി തീർന്നുവെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയുള്ളതാണ് അവിടുത്തെ ആ സ്വരൂപം എന്നാണ് അടുത്ത പദ്ധതിയിൽ പറയുന്നത്. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് സാത്വിക രാജസ താമസ ഗുണങ്ങളുടെ കലർപ്പുകൊണ്ടാണ്. അപ്പോൾ ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ ത്രിഗുണാത്മകമാണ്. അങ്ങനെയാണോ പരബ്രഹ്മം ഒരു സ്വരൂപമെടുത്തപ്പോൾ, അതായത് ഗുരുവായൂരപ്പൻ്റെ സ്വരൂപം അങ്ങനെയാണോ എന്നാണ്? അല്ല എന്നാണ് അടുത്ത പദ്ധതിയിൽ പറയുന്നത്. സത്വം യത്തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം തൽസ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. എങ്ങനെയുള്ളതാ ഭഗവാന്റെ ഈ ശരീരം എന്നാണെങ്കിൽ ശുദ്ധ സത്വപ്രധാനമാണത്രേ ഭഗവാന്റെ രൂപം. ഈ ലോകത്തിലെ എല്ലാം ത്രിഗുണങ്ങളെ കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. ഭഗവാനുണ്ടായ പ്രകൃതിയിൽ മൂന്ന് ഗുണമുണ്ട്. ഇതില് രജസിന്റെയും തമസിന്റെയും കലർപ്പില്ലാത്ത ശുദ്ധ സത്വഗുണം കൊണ്ടുണ്ടായിട്ടുള്ള ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമാണ് ഭഗവാന്റെ ശരീരം ഉണ്ടായിട്ടുള്ളത്രേ. സത്വം എത്തത് പരാഭ്യാം അപരികലനത, പരാഭ്യാം അപരികലനത, മറ്റു രണ്ടിനോടും ബന്ധമില്ലാത്ത, രജസിനോടും തപസിനോടും ബന്ധമില്ലാത്ത നിർമ്മലമായിട്ടുള്ളതായ ആ സത്വഗുണം കൊണ്ടും ഉണ്ടായ ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമാണ് തേ വപു അവിടുത്തെ സ്വരൂപം, ഗുരുവായൂരപ്പൻ്റെ രൂപം, അവിടുന്ന് ഭക്താനുഗ്രഹത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഈ രൂപം എന്ന് ഇതി ബഹുശശ്രൂയതേ. എങ്ങനെ ഭട്ടതിരിപ്പാടിന് പറയാൻ ധൈര്യം വന്നു എന്നാണെങ്കിലോ? വ്യാസവാക്യം, വ്യാസമഹർഷിയെ കൂട്ടുപിടിച്ചു. വ്യാസമഹർഷി ഭാഗവതാദി ഗ്രന്ഥങ്ങളിൽ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ ശരീരം ദിവ്യമാണ്, നമ്മുടേതുപോലെയല്ല എന്ന്. അതുകൊണ്ട് എന്തായി? ഭഗവാന്റെ സ്വരൂപം ശുദ്ധ സത്വഗുണം കൊണ്ടുണ്ടായതായതുകൊണ്ട് ആ ശുദ്ധസത്വത്തിൻ്റെ നൈർമല്യം മൂലം ഭഗവാന്റെ ആ ദിവ്യമായ പ്രകാശവും ആനന്ദവും മറയാതെ പ്രകാശിക്കുന്നു. അതിന് യാതൊരു മറവുമില്ല. അത് സ്വച്ഛത്വാൽ, സത്വഗുണം സ്വച്ഛമാണ് നിർമ്മലമാണ് എന്നതുകൊണ്ടോ? സ്ഫടികം പോലെയാണ്. സ്ഫടികത്തിൽ സൂര്യപ്രകാശം അതി കേമായിട്ട് പ്രകാശിക്കില്ലേ, പ്രതിഫലിക്കില്ലേ? ഇതുപോലെ അച്ഛാദിത മറയപ്പെടാത്ത ചിത്ഗർഭനിർഭാസരൂപം, ആ ആനന്ദരസമാണ് ഭഗവാന്റെ ആ സ്വരൂപം. അത് മറയപ്പെടാതെ പ്രകാശിക്കുന്നുണ്ട് അവിടുത്തെ സ്വരൂപം സത്വമൂർത്തിയായതുകൊണ്ടെന്നർത്ഥം. സത്വമൂർത്തിയായ അവിടുത്തെ ആരാധനം അനായാസേന ഒരാളെ ആ പരമാനന്ദാനുഭൂതിയിലേക്ക് പരമശ്രേയസിലേക്ക് നയിക്കാൻ യോഗ്യമായതാണ് എന്നർത്ഥം. അതുകൊണ്ട് മറയാത്ത ആ ബ്രഹ്മാനന്ദം തന്നെ അവിടുത്തെ സ്വരൂപം. അങ്ങനെയുള്ള ആ സ്വരൂപത്തെക്കുറിച്ചിട്ടുള്ള വർണ്ണനകൾ കേട്ടാ മതി. ശ്രുതി മധുരേ, കേൾക്കുന്തോറും ആനന്ദം വരുന്നു, മധുരമായി തോന്നുന്നു, രസം ആയി തോന്നുന്നു. ശ്രുതിമധുരേ കേട്ടാൽ, മതിമധുരേ ചിന്തിച്ചാലോ ആലോചിച്ചാലോ, കേട്ട ആ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിലോ അതും ആനന്ദത്തിന് പകരുന്നു, അതും പരമരസമായിരിക്കുന്നത്രേ. ശ്രുതിമധുരേ മതിമധുരേന, കേൾക്കാനും ഇമ്പം രസം, ആലോചിക്കുന്തോറും ആ രസം കൂടിക്കൂടി വരുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? കേൾക്കണതും ആ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ഇത്രയും രസാവഹമാണെങ്കിൽ അവിടുത്തെ ആ സ്വരൂപത്തെ നേരിട്ടൊന്ന് കണ്ടാലോന്നാ. കണ്ടാന്താവും? പീയൂഷാപ്ലാവിദോഹം, പരമാനന്ദാനുഭൂതി തന്നെ സംശയമില്ല എന്നർത്ഥം. അങ്ങനെയുള്ളതായ ഭഗവാന്റെ ആ ദിവ്യ രൂപത്തിൻ്റെ ആനന്ദം എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. പറയണു, തസ്മിൻ ധന്യാരമന്ദേ. ആർക്കാണ് ആ ഭഗവാന്റെ ആ പരമനിർമ്മലമായ ശുദ്ധ സത്വഗുണം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ആനന്ദവും ആ ചൈതന്യവും മുഴുവനായിട്ടും പ്രകടമാകുന്ന പ്രകാശിക്കുന്ന ഈ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യരൂപത്തെ ആശ്രയിക്കാനും സേവിക്കാനും ആ ആനന്ദം അനുഭവിക്കാനും സാധിക്കുന്നത്? എല്ലാവർക്കും അനുഭവപ്പെടുന്നില്ല.
ധന്യാരമന്തേ, ധന്യന്മാരായ ആൾക്കാർക്കാണ് ഇപ്രകാരമുള്ള ഭഗവാന്റെ സഗുണരൂപത്തിൽ, ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ, കൃഷ്ണരൂപത്തിൽ ആസക്തി, മോഹം, ഭക്തി, താല്പര്യം ഉണ്ടാകുന്നുള്ളൂ എന്നർത്ഥം. അങ്ങനെ തോന്നിയാലോ ക്രമേണ അത് നമുക്ക് ഓരോരുത്തർക്കും ആ പരമാനന്ദാനുഭൂതിയിലേക്ക് നയിക്കും, നമ്മളെ ധന്യരാക്കി തീർക്കും. ധന്യർക്കേ ഭഗവാൻ രമിക്കാൻ പറ്റുള്ളൂ. അഥവാ ആരുടെ മനസ്സാണോ ഭഗവാന്റെ ഈ സഗുണരൂപത്തിൽ രമിക്കുന്നത് അവരാണ് ധന്യര് എന്നും പറയാം എന്നർത്ഥം. അഥവാ ധന്യർക്ക് ഭഗവാന്റെ രൂപത്തിലെ രസം കാണാൻ കഴിയൂ എന്നർത്ഥം. ഇപ്പൊ നമുക്കങ്ങനെ പറയാനായോ? ഇപ്പൊ നമുക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഭഗവാനാണ്, ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതാണ് ഏറ്റവും വലിയ രസം, ഏറ്റവും വലിയ സുഖം. ഗുരുവായൂരപ്പന്റെ കഥ കേൾക്കലാണ്, അവിടുത്തെ തിരുനാമത്തെ ജപിക്കലാണ്, അവിടുത്തെ ധ്യാനിക്കലാണ്, അവിടുത്തെ പൂജിക്കലാണ്, അവിടുത്തെ ആശ്രയിക്കലാണ്, അവിടത്തേക്ക് വേണ്ടി സകല കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് സേവിക്കലാണ് പരമാനന്ദത്തിനുള്ള വഴി, അല്ലെങ്കിൽ അതിലാണ് ഏറ്റവും രസം എന്ന് ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് പറയാറായി എന്ന് വരില്ല. നമ്മൾ പലതിലും രസം കാണുന്നു. പക്ഷേ എങ്കിലും ഈ ഭഗവാനെ അങ്ങോട്ട് സേവിച്ചു തുടങ്ങിയാൽ, ഈ രൂപത്തെ അങ്ങോട്ട് ആശ്രയിച്ച് തുടങ്ങിയെന്നിരിക്കട്ടെ, ഈ ഗുരുവായൂരപ്പൻ തന്നെയാണ് പരമരസസ്വരൂപൻ. ഇവിടത്തെ സ്മരണവും ചിന്തനവും കീർത്തനവും ആരാധനവും തന്നെ പരമാനന്ദപ്രദം എന്ന് ഭഗവാൻ ഓരോരുത്തരെ കൊണ്ടും പറയിപ്പിക്കുന്ന ഭട്ടതിരിപ്പാട് നോക്കൂ. ഇതുവരെ ഭഗവാനിൽ രസമില്ലായിരുന്നു, ഇപ്പോഴത്തെ കുറേശ്ശെ ഭഗവാനിൽ പ്രേമം വന്നു, ഭഗവാനിൽ ഭജിക്കാൻ രസം തോന്നി ഇല്ലേ, അവിടുത്തെ ദിവ്യരൂപത്തിൻ്റെ മഹത്വത്തെ കുറേശ്ശെ മനസ്സിലാക്കാൻ ഇടവന്നു, ആ ഭഗവാനെ ഭജിക്കാനും സേവിക്കാനും തുടങ്ങി. പൂന്താനത്തെ കൊണ്ട് പറയിപ്പിച്ചില്ലേ, പൂന്താനം ഗുരുവായൂരപ്പനെ ഭജിക്കാൻ പോണത് എങ്ങനെയാണ്? അന്നപ്രാവശ്യ ദിവസം ആ അദ്ദേഹത്തിൻ്റെ ഉണ്ണി മരിച്ചു അല്ലെ, ആ ദുഃഖം കൊണ്ട് അദ്ദേഹം സഹിക്ക വയ്യാത്ത ഉണ്ണി മരിച്ച ദുഃഖത്തോട് കൂടിയിട്ടാണ് ഭാഗവതം എടുത്തുകൊണ്ട് ഗുരുവായൂർക്ക് വന്നത് അല്ലേ. ഗുരുവായൂർ വന്നു ആ ഭഗവത്തെ താമം ജപിക്കാനും അവിടുത്തെ പ്രദക്ഷിണം ചെയ്യാനും നമസ്കാരം ചെയ്യാനും ഭാഗവതം വായിക്കാനും ഭാഗവത ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കാനും തുടങ്ങി. അങ്ങനെ അതിൽ തന്നെ മുഴുകിക്കൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് കുറെ കാലം കഴിഞ്ഞു. ആ പൂന്താനം ഒരു പ്രാവശ്യം പോലും ഗുരുവായൂരപ്പനോട് ഭഗവാനെ എൻ്റെ മരിച്ചുപോയ ഉണ്ണിയെ തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചില്ല, ചോദിച്ചില്ല അത്രയും നൃത്തം. ആ കുറെ കാലം അദ്ദേഹം അവിടെ താമസിച്ചിട്ടും ഭഗവാനെ ഭയിച്ചിട്ടും അതിന് ഉണ്ണി മരിച്ചുപോയ ഉണ്ണിയുടെ വിചാരം തന്നെയില്ല, ആ ഉണ്ണിയെ വേണമെന്നുള്ള മോഹമില്ല. എന്താ എപ്പോഴും മനസ്സ് ഭഗവാനിലല്ലേ, ഭഗവാനെ സേവിച്ച ആനന്ദരസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഭഗവാൻ വിചാരിച്ചു അത്രേ, ഏഹ് ഈ പൂന്താനം ഇന്നല്ലെങ്കിൽ നാളെ ചോദിക്കും. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഭഗവാനെ പോയാൽ, എനിക്കത് സാധിക്കണേ ഭഗവാനെ, ഇത് സാധിച്ചു തരണേ ഭഗവാനെ എന്നൊക്കെയല്ലേ. ഇതുപോലെ ഈ ഉണ്ണിയെ എനിക്ക് വീണ്ടെടുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു സന്താന ഗോപാലം ആവർത്തിക്കാമെന്ന് ഭഗവാൻ ഒരുപക്ഷെ വിചാരിച്ചിരിക്കാം, അതാണ് എൻ്റെ കുട്ടികളെ കൊടുത്ത മാതിരി. പക്ഷേ പൂന്താനം ചോദിക്കണേ ഇല്ല. ഒരു ദിവസം ഗുരുവായൂരപ്പൻ അങ്ങോട്ട് ചോദിച്ചു എന്നാ, എന്താ അങ്ങയുടെ ഉണ്ണിയെ വേണ്ടേ? അപ്പോഴാണ് പൂന്താനം പറഞ്ഞത് ഗുരുവായൂരപ്പനോട്, ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ വേറെ വേണമോ മക്കളായി. ഭഗവാൻ ഉണ്ണിയായിട്ട് മനസ്സിലിങ്ങനെ കളിക്കുന്ന സമയത്ത് അവിടത്തെ ആശ്രയിച്ച ആ ഭക്തന് എന്തൊരാനന്ദമാ, എന്തൊരു സുഖമാ. ഇനിയിപ്പോൾ എന്തിനാ വേറൊരു ഉണ്ണി, ഇനിയിപ്പോൾ എന്തിനാ സുഖത്തിന് വേണ്ടിയിട്ട് വേറൊരു വസ്തു. ഇത് പറയിപ്പിച്ചോ ഗുരുവായൂരപ്പൻ പൂന്താനത്തിനെ കൊണ്ട് പാടിച്ചില്ലേ, പറയിപ്പിച്ചില്ലേ? ഇതാണ് ഈ ഗുരുവായൂരപ്പൻ്റെ ഒരു സ്വഭാവം എന്നർത്ഥം. അവിടത്തെ സേവിക്കുന്ന ആശ്രയിക്കുന്ന ഓരോരുത്തരെ കൊണ്ടും ഭഗവാൻ ഇത് പറയിപ്പിക്കും. അതുകൊണ്ട് എന്തേ വേണ്ടൂ, നമ്മൾ ഈ ഗുരുവായൂരപ്പനെ സേവിക്കുക വേണ്ടു, ആശ്രയിക്കുക വേണ്ടു. അതിനെളുപ്പമാണ് ഈ നാരായണീയം. ഈ നാരായണീയത്തിലൂടെ എളുപ്പത്തിൽ ഭഗവാനെ ആശ്രയിക്കാം എന്നർത്ഥം. അപ്പോൾ ഭഗവാന്റെ ആ ദിവ്യരൂപം ശ്രുതിമതി മധുരേ, അവിടുത്തെ പൊന്നു തിരുമേനിയുടെ മാഹാത്മ്യം പറയണു. കേൾക്കുന്തോറും രസം, ചിന്തിക്കുന്തോറും രസം. ഇത്ര സൗന്ദര്യമുള്ളൊരു വസ്തു ഈ ഗുരുവായൂരപ്പൻ്റെ ദിവ്യരൂപം പോലെ മറ്റൊന്നില്ല എന്നാണ്. അങ്ങനെയുള്ള ആ രൂപം അല്ലാതെ മറ്റേത് രൂപത്തെയാണ് ഒരാൾ ആശ്രയിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തിൽ എന്തൊക്കെ കഥകൾ, എന്തൊക്കെ വാർത്തകൾ, എന്തൊക്കെ ചരിത്രങ്ങൾ നമ്മൾ പറയും, നമ്മൾ കേൾക്കും. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ ലൗകികമായ ഏത് വിഷയങ്ങളാവട്ടെ, കുറേ പറഞ്ഞാൽ നമുക്ക് വിരസമാവില്ലേ, ബോറടിക്കില്ലേ? എത്ര തന്നെ വായിക്കും ഒരു പുസ്തകം, വായിച്ച പുസ്തകം തന്നെ പിന്നെയും പിന്നെയും വായിക്കുമോ, പറഞ്ഞ കഥ തന്നെ പിന്നെയും പിന്നെയും പറയുമോ? എന്നാൽ ഈ ഭഗവത് വിഷയമായാലോ, രാമായണമായാലും ഭാഗവതായാലും നാരായണിയായാലും ഭഗവാന്റെ മഹിമയായാലും എത്ര പറഞ്ഞാലും പറഞ്ഞവർക്ക് മതി വരുന്നുണ്ടോ? എത്ര സപ്താഹം നമ്മൾ കേൾക്കണു, പിന്നെയും സപ്താഹം ഉണ്ടെന്ന ആൾക്കാരോടില്ലേ? ചിന്താ കാരണം ആ ഭഗവാന്റെ മാഹാത്മ്യം അങ്ങനെയുള്ളതാത്രേ. കേൾക്കുന്തോറും രസം കൂടുന്നു, പറയുന്തോറും രസം കൂടുന്നു, ചിന്തിക്കുന്തോറും രസം കൂടി കൂടി വരുന്നു. ഇങ്ങനെ രസസ്വരൂപമായിട്ട് എത്ര പറഞ്ഞാലും കേട്ടാലും വിരസമാവാത്ത
ആ ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ഈ ഭഗവാനും ഭഗവാനെ കുറിച്ച് പറയുന്ന ഈ രാമായണ ഭാഗവതാദി ഗ്രന്ഥങ്ങളും അല്ലാതെ മറ്റെന്തുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഭഗവാന്റെ ഈ ദിവ്യകോമള രൂപത്തിന്റെ മാഹാത്മ്യം. അത് അത്യന്തം നിർമ്മലമാണ്, സത്വഗുണം മാത്രം എടുത്തുണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള ആ രൂപത്തെ നമ്മൾ സേവിച്ചാൽ, ഭജിച്ചാൽ, ആശ്രയിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആ പരബ്രഹ്മസ്വരൂപമായ ഭഗവാന്റെ അനുഭൂതി, ആ ആനന്ദാനുഭൂതി അതുണ്ടാക്കി തരും. അപ്പൊ അവിടുത്തെ രൂപത്തെ ആശ്രയിക്കാച്ചാലോ? അവിടുത്തെ കഥ കേൾക്കലാണ് ആദ്യത്തെ പണി, അവിടുത്തെ തിരുനാമങ്ങളെ ജപിക്കലാണ്, പിന്നെ അവിടുത്തെ പൂജാദികൾ ചെയ്യലാണ്, അവിടുത്തെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യലാണ്, അവിടുത്തെ ഇഷ്ടദേവതാ രൂപേണ അവിടുത്തെ ആ കോമള രൂപത്തെ ധ്യാനിക്കലാണ്. ഇങ്ങനെയൊക്കെ ഒരാൾ ചെയ്യാമെങ്കിലോ അവിടുത്തെ ആ ദിവ്യരൂപത്തിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കും. അവരൊക്കെ സുഹൃതികളാണ്, സജ്ജനങ്ങൾ, മഹന്യന്മാരാണ് എന്ന് പറയും. ഇനി ഭഗവാന്റെ ആ സഗുണ രൂപത്തിൻ്റെ മാഹാത്മ്യം വീണ്ടും വർണ്ണിക്കുക. പരബ്രഹ്മം സ്വരൂപമെടുക്കുന്ന സമയത്ത് അതിന് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? ഇപ്പൊ സ്വർണ്ണമൊക്കെ ആണെച്ചുള്ളൂ, ആഭരണം വീണ്ടും വീണ്ടും ഉരുക്കിയിട്ട് രണ്ടാമത് മൂന്നാമതൊക്കെ പണിയുമ്പോൾ അതിന് മാറ്റ് കുറയും അല്ലേ? മാല ഉരുക്കി വളയുണ്ടാക്കി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വള ഉരുക്കിയിട്ട് കമ്മലുണ്ടാക്കി, ഇങ്ങനെ പല പ്രാവശ്യം ഉരുക്കി പണിത്തരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാറ്റ് കുറയും, ക്യാരറ്റ് കുറയും അല്ലേ? 24 ക്യാരറ്റ് ഉണ്ടാവില്ലേ, തൂക്കം കുറയും. ഇതുപോലെ പല രൂപത്തിൽ പരബ്രഹ്മം സ്വരൂപമെടുത്ത് വരുമ്പോൾ ആ പരബ്രഹ്മത്തിന് മാറ്റ് കുറയുണ്ടോ? ഗുണം കുറയുണ്ടോ? മഹിമ കുറയുണ്ടോ? ക്ഷേമത്വം ചുരുങ്ങാറുണ്ടോ എന്നാണ്? ഇല്ലയെന്നാണ്. എന്താ കാരണം? ഈ പരബ്രഹ്മവും ഈ സഗുണരൂപവും ഗുരുവായൂരപ്പൻ്റെ രൂപവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. രണ്ടു തരത്തിലുള്ള ഉപാസനയാണ് ഈ ലോകത്തിൽ നിലനിൽക്കുന്നത്. സഗുണോപാസകന്മാരുണ്ട്, നിർഗുണോപാസകന്മാരുണ്ട്. ഗീതയിലൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്, അർജുനൻ ചോദിക്കുന്നുണ്ട്. നിർഗുണോപാസന വളരെ വിഷമമാണ് വിഷയാസക്തന്മാർക്ക് അല്ലേ? വയസ്സായി, കണ്ണ് കാണാൻ വയ്യാണ്ടായ മുത്തശ്ശൻ അല്ലെങ്കിൽ മുത്തശ്ശി, കൈയൊക്കെ വിറക്കുകയും ചെയ്യണു, അങ്ങനെയുള്ള മുത്തശ്ശിയുടെ കയ്യിൽ ഒരു സൂചി എടുത്തിട്ട് നൂലെടുത്തിട്ട് അതിനെ കുറക്കാൻ പറഞ്ഞ് കൊടുത്തു എന്നിരിക്കട്ടെ, എത്ര കഷ്ടം ഉണ്ടാവൂലേ? നമുക്ക് തന്നെ നൂല് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറക്കണി ഉടനെ ചപ്പും നമ്മൾ. അതെ, എന്തിനാ? അപ്പൊ അതിനെ കൂർമ്മിപ്പിക്കാനാ, അതിനെ നൂലൊക്കെ അങ്ങോട്ട് ഇറങ്ങി നിൽക്കണ്ടാവേ, അതിനൊക്കെ ഏകാഗ്രമാക്കാനാ, എന്നിട്ട് കടത്താൻ അല്ലേ? വയസ്സായ ആൾക്കാർക്ക് വളരെ വിഷമം. ഇതുപോലെ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ നാനാ വിഷയങ്ങളിൽ ഓടി നടക്കുകയാണെങ്കിൽ, പല വസ്തുക്കളിൽ ആസക്തമായി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ, ആ മനസ്സുകൊണ്ട് ആ നിർഗുണരൂപ ധ്യാനം എന്ന് പറഞ്ഞത് വളരെ വളരെ കഷ്ടമാണ് എന്നർത്ഥം. എന്താ കാരണം? വിഷയ ആസക്തിയാണ് അതിന് തടസ്സമായത്. വിഷയങ്ങളിൽ ആസക്തി ഇല്ലാണ്ടായാലോ ഈ ധ്യാനം എളുപ്പ. പക്ഷേ ആസക്തന്മാരായ ആൾക്കാർക്ക് എന്താ അപ്പൊ വഴി? ആ അവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ സഗുണരൂപം എടുക്കുന്നതിന് അർത്ഥം. സഗുണോജാത നിരാകാരോഭിചിന്മയ. ഭഗവാനെ ആ അവതാരം കഴിഞ്ഞ് ഇവിടുന്ന് സുധാമത്തിലേക്ക് പോണ സമയത്ത് ഉദ്ധവസ്വാമി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറയും, ഭഗവാനെ ഈ രൂപം ഉപേക്ഷിച്ച് അങ്ങ് പോരുതേ, ഭക്തന്മാർക്ക് അവിടുന്ന് പോയാൽ പിന്നെ എന്താ ആശ്രയം? അവിടുത്തെ നിർഗുണ നിരാകാര രൂപം ചിന്മയനാണ്, അവിടുന്ന് ബോധസ്വരൂപനാണ്, പക്ഷെ അത് വളരെ വിഷമാണ്. ഭക്തന്മാർക്ക് വേണ്ടിയല്ലേ അവിടുന്ന് ഈ കൃഷരൂപമെടുത്ത്, ഈ സഗുണരൂപമെടുത്ത് വന്നത്. അവിടുത്തെ കഥ കേട്ടും തിരുനാമത്തെ ജപിച്ചും ഭക്തിയിലൂടെ എളുപ്പത്തിൽ സാധാരണക്കാർക്ക് പോലും ഭഗവാന്റെ പരബ്രഹ്മസ്വരൂപത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെയുള്ള ഭഗവാന്റെ ആ സഗുണരൂപം ഒട്ടും നിർഗുണത്തിൽ നിന്ന് കുറഞ്ഞതല്ല, യാതൊരു മഹിമയ്ക്കും ഒരു കുറവും വരണില്ല, രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, സഗുണവും നിർഗുണവും രണ്ടല്ല എന്ന് സൂചിപ്പിക്കുക. അടുത്ത ശ്ലോകം എങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റും? അതിനു വേണ്ടിയിട്ട് പറയണു, ഈ പരബ്രഹ്മത്തെ ഒരു കടലായിട്ട് ഊഹിക്കുക, വിചാരിച്ചോളൂ. ഉപ്പുകടലല്ല, ആനന്ദ കടല, സച്ചിത് ആനന്ദല്ലേ, ആനന്ദ സമുദ്രമാണ് ഭഗവാൻ. അപ്പോൾ ഒരു ആനന്ദ കടലാണ് ഈ പരബ്രഹ്മം എന്ന് വിചാരിക്കുക. അതിൽ ആ കടലിൻ്റെ സ്വഭാവമാണ് തിരമാലകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അല്ലേ? അങ്ങനെ തിരമാലകൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അതിലെ ഒരു തിരമാലയ്ക്ക് സമാനമാണ് ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞത്, സഗുണരൂപം എന്ന് പറഞ്ഞത്. അപ്പം അവതാരം എടുത്ത് വരുമ്പോഴാണല്ലോ നമുക്ക് സഗുണമായിട്ട് ഭരിക്കാൻ എളുപ്പമാവുക. ശരി, അപ്പം കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകണമെന്നിരിക്കും ഒരാൾക്ക്, എന്തേ വേണ്ടൂ? ആ കടൽ തീർത്ത് പോയി നിന്നാൽ മതി. ആ തിര അങ്ങോട്ട് വന്നിട്ടോ ആളെ കൊണ്ട് ആ സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ. ഇതുപോലെയാണ് ഭഗവാന്റെ സഗുണരൂപത്തെ നമ്മൾ ആശ്രയിച്ചാൽ, ആ സഗുണരൂപത്തിൽ പ്രേമപൂർവ്വം നമ്മുടെ മനസ്സങ്ങനെ ലയിച്ചാൽ, അത് നമ്മളെ നിർഗുണ ബ്രഹ്മത്തിൻ്റെ ആ അനുഭൂതിയിലേക്ക്, ആ അനന്താനുഭൂതിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്വൈതപാദന്റെ അഭിപ്രായം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ
നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജഃ തുൽക്കലാസ്വേവ ഭൂമൻ. സമുദ്രം നിഷ്കമ്പമാണ്, യാതൊരു ചലനവുമില്ലാതെ നിറഞ്ഞങ്ങനെ ഇരിക്കുന്നു, ഗംഭീരമായിട്ട് അക്ഷോഭ്യമായിട്ട്. നിത്യപൂർണേ, പൂർണ്ണമാണ് ആ ജലാശയം. ഇതുപോലെയാണ് അത്രേ പരബ്രഹ്മവും അർത്ഥം. യാതൊരു വ്യാപാരമില്ല ബ്രഹ്മത്തിൽ, യാതൊരു സൃഷ്ടി വ്യാപാരങ്ങളില്ല, നിഷ്ക്രിയമാണത്. അത് എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ്, നിത്യപൂർണമാണ്. ആ സമുദ്രത്തിൽ അനേകം മുത്തുകളുണ്ടാവും. സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോയാൽ വിലമതിക്കാൻ കഴിയാത്ത മുത്തുകളുണ്ടാവും. പരബ്രഹ്മത്തിലും അങ്ങനെ തന്നെയാണ്, അനേകം മുത്തുകളേത സമുദ്രത്തോട് ഉപമിക്കുമ്പോൾ മുത്ത്. ഇവിടെ ബ്രഹ്മം ആനന്ദ സമുദ്രമാണ്, അതിലുള്ള മുത്തുകളേതാ? മുക്താവലി. ഈ ഭഗവാനെ സേവിച്ച് ആശ്രയിച്ച് ആ സഗുണരൂപത്തിലൂടെ നിർഗുണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഭക്തന്മാരുടെ കൂട്ടം, മുക്താവലി, മുക്തന്മാരുടെ കൂട്ടം. മറ്റർത്ഥത്തിലോ, സമുദ്രാർത്ഥത്തിലോ, ഉപ്പുസമുദ്രത്തില് മുത്തുകളുടെ കൂട്ടം ഉണ്ടാവും, ധാരാളം മുത്തുണ്ടാവും. അങ്ങനെയുള്ള ആ ഭഗവത് സ്വരൂപത്തില്, പരമാനന്ദ സ്വരൂപനായ പരബ്രഹ്മത്തില്, സഗുണരൂപത്തിലൂടെ അവിടുത്തെ എത്തിച്ചേർന്ന അനേകം മുക്തന്മാര് വിലയിച്ചിരിക്കേണ്ട അത്രയും നൃത്തം. അങ്ങനെയുള്ള നിർമ്മല ബ്രഹ്മസിന്ധൗ, ആ നിർമ്മലമായ ആ ബ്രഹ്മമാകുന്ന ആനന്ദ കടലിലെ കല്ലോല ഉല്ലാസ തുല്യം, അതീന്ന് പൊന്തി വരുന്ന ഒരു തിരമാലയ്ക്ക് സമാനമാണ് വിമലതരം സത്വമാഹുസ്തദാത്മാ, അവിടുത്തെ ശുദ്ധ സത്വഗുണം കൊണ്ടുണ്ടായിട്ടുള്ള ഈ ദിവ്യ മംഗളരൂപം. ബ്രഹ്മം സഗുണമായപ്പോൾ കുറവ് വന്നോ? ഇല്ല. സഗുണവും നിർഗുണവും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസം ഇല്ല. സഗുണം നിർഗുണം തന്നെ സഗുണരൂപത്തിൽ വരുന്നു. സഗുണം നിർഗുണം എന്നുള്ളത് പരസ്പരം ആപേക്ഷികമായിട്ടുള്ളതല്ലേ. ഭഗവാൻ സഗുണനാണോ നിർഗുണനാണോ എന്ന് തുളസീദാസ്ജിയോട് ചോദിച്ചു തരേ ഒരു ഭക്തൻ. അവർ പറഞ്ഞു, ഭഗവാൻ അഗുൺഹേ എന്ന് പറഞ്ഞതാണ്. ഭഗവാൻ സഗുണനാണോ നിർഗുണനാണോ? സഗുണെന്നും അഗുണം നിർഗുണെന്നും പറയാതെ അഗുൺ എന്ന് പറഞ്ഞു. എന്ന് പറയുന്ന അർത്ഥം, നിങ്ങൾ ആരെ സഗുണനെന്നും ആരെ നിർഗുണനെന്നും പറയുന്നുവോ അവൻ ഇതിന് രണ്ടിനും അതീതൻ. വാസ്തവത്തിൽ ഇതൊക്കെ ആപേക്ഷികമായിട്ട് പറയണം. ഒരാൾക്ക് എളുപ്പം ഭഗവാന്റെ ഇഷ്ടദേവതാരൂപത്തെ ചിന്തിച്ചും ഭക്തി ചെയ്തും ആ ഭഗവാനിൽ എത്തിച്ചേരാനായിരിക്കും. അത് സമുദ്രവും തിരമാലയും പോലെയുള്ളൂ എന്ന് പറയാം. സമുദ്രം തന്നെയല്ലേ തിരമാലയായിട്ട് വരണത്. പക്ഷെ വ്യത്യാസമുണ്ട്, ഈ സമുദ്രത്തിൽ അനേക തിരമാലകൾ വരണ്ടെങ്കിലും ചില തിരമാലകൾക്ക് ഗാംഭീര്യം ഉണ്ടാവും അല്ലേ. ചില തിരമാല സുനാമി പോലെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകൂലേ. ചില തിരമാലകൾ വന്ന കരയ്ക്കടിച്ച് അങ്ങനെ തന്നെ യാതൊരു വിശേഷവുമില്ലാതെ ചലനമില്ലാതെ അങ്ങോട്ട് പോകും. നമ്മൾ കരയ്ക്ക് നിന്നാലും നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ കെൽപ്പില്ല ചില തിരമാലകൾക്ക്. ചില തിരമാലകൾ അങ്ങനെയല്ല, കരയ്ക്ക് അങ്ങോട്ട് കയറി വന്നാൽ നമ്മളെയും കൂടി മുക്കി നമ്മളേക്കാൾ ഉയരത്തിൽ പോയിട്ട് പോകുന്ന സമയത്ത് എല്ലാം തൂത്തെടുത്തുകൊണ്ട് പോകും. ഇതുപോലെയാണ് ഭഗവാന്റെ സഗുണരൂപങ്ങളായ അവതാരങ്ങൾ. അനേക അവതാരങ്ങളുണ്ട്, കലാവതാരം, അംശാവതാരം, ആവേശാവതാരം, ഇങ്ങനെ അവതാരങ്ങൾ, സമ്പൂർണാവതാരം. അതൊക്കെ ചെറിയ 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 തിരകളാണ്. ഇപ്പോൾ ഭക്തൻ പ്രഹ്ലാദനെ അനുഗ്രഹിക്കാൻ വേണ്ടി നരസിംഹമൂർത്തിയായിട്ട് വന്നു. പ്രഹ്ലാദന് മാത്രമല്ലേ ഫലം ഉണ്ടാക്കണുണ്ടായ അനുഗ്രഹം ഉണ്ടായുള്ളൂ അല്ലേ. കൂർമ്മമൂർത്തിയായി ഭഗവാൻ വന്നു, ഒരു പ്രത്യേക കാര്യം സാധിക്കാൻ വന്നു, അത് സാധിച്ചു പോയി. വരാഹരൂപത്തിൽ വന്നു, ആ ഭൂമി ഉദ്ധരിക്കാനുള്ള കാര്യം നിർവഹിച്ചിട്ട് പോയി അല്ലേ. എന്നാൽ അതൊക്കെ സാമാന്യ തിരകളാണ്, സാധാരണ തിരകൾ പോലെയാണ്. എന്നാലോ വലിയ വലിയ ഗംഭീരൻ തിരമാലയ്ക്ക് സമാനമായിട്ടുള്ളതാണ് എന്ത്? ശ്രീരാമാവതാരം അല്ലേ, ശ്രീകൃഷ്ണാവതാരം. ആ അവതാരത്തിലൊക്കെ എത്ര കോടാനുകോടി ജീവന്മാരെയാണ് ഭഗവത് പദത്തിലേക്ക് കൂട്ടിയിട്ട് പോണത്, ശരിയല്ലേ. രാമാവതാരത്തിൽ നോക്കൂ, രാമാവതാരം കഴിഞ്ഞ് പ്രഭു പോണ സമയത്ത് തന്നോടുകൂടി ആ സരയൂ നദിയിൽ മുങ്ങിയ എല്ലാവരെയും ഭഗവാൻ ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക്, തൻ്റെ ലോകത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നർത്ഥം അല്ലേ. എന്നല്ലേ പറയണത്, സ്വയമത സരയൂമഗ്നനിശേഷവൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപതമകമോ ദേവ വൈകുണ്ഠമാദ്യം. അപ്പോൾ ആ രാമാവതാരം മറ്റവതാരങ്ങൾ പോലെയല്ല, ഒരുപാട് ആളുകൾക്ക് തൻ്റെ ഒപ്പം മനുഷ്യരെന്നോ മൃഗങ്ങളെന്നോ വാനരന്മാരെന്നോ ഒന്നും നോക്കാതെ കൂട്ടമുക്തി കൊടുത്തൊരവതാരമാണർത്ഥം. പക്ഷെ ആ രാമാവതാരത്തെ സമീപിക്കാൻ പ്രയാസമാണ്. എന്താ കാരണം? ഗുണാധിക്യം, ഗുണങ്ങൾ കുറച്ച് കൂടുതലാണ്. അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പുറപ്പെട്ടു. എന്താ പറഞ്ഞത്? ഉത്തമപുത്രൻ്റെ ധർമ്മം അച്ഛൻ അമ്മയൊക്കെ മനസ്സിൽ എന്തെങ്കിലും വിചാരിക്കുമ്പോഴേക്കും അത് അറിഞ്ഞു ചെയ്യണമെന്നാണ്.
അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക്? അച്ഛനും അമ്മയും പറഞ്ഞാൽ പോലും ചെയ്യാത്ത മക്കളുടെ കാലാ പോലെ. ആ സമയത്ത് ഉത്തമൻ മധ്യമൻ ചിന്തിതം കാര്യം, ചിന്തിച്ച കാര്യം, പറഞ്ഞ കാര്യം ഓ സന്തോഷമായിട്ട് ഗ്രഹിക്കുക. പറഞ്ഞാൽ പോലും ചെയ്യാത്ത മക്കളുടെ കാലഘട്ടത്തിൽ ഈ ഉത്തമനായിട്ടുള്ളതായ രാമനെ ആശ്രയിക്കാൻ പറയാ പ്രയാസം തന്നെ അല്ലേ? നോക്കൂ, ഓരോ കാര്യത്തിലും ഏകപത്നീ വ്രതമാണ് രാമാവതാരത്തിൽ അല്ലേ, നിയമങ്ങളൊക്കെ അനുവദിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏയ് അങ്ങനെ പാടില്ല, ഒന്നേ അല്ല പാടുള്ളൂ എന്ന് ഗവൺമെൻറ് നിയമം പാസ്സാക്കാൻ വെച്ചോളൂ, എന്നാൽ മനുഷ്യരെ എത്ര വേണമെങ്കിൽ ആയി ഉണ്ടായിനെ അല്ലേ? ഇവിടെ അങ്ങനെയല്ല, ഭഗവാന്റെ ആ അവതാരം എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞതാ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് അടുക്കാൻ കുറച്ചൊരു ഭയണ്ടായി എന്ന് വരാമെന്നർത്ഥം. എന്നാൽ അതുപോലെയാണോ കൃഷ്ണാവതാരം? കൃഷ്ണാവതാരം മറ്റുള്ള അവതാരങ്ങൾ പോലെയാണോ? അല്ലാന്നാണ് ഭട്ടേരിപ്പാടിൻ്റെ അഭിപ്രായം. അതെന്താ? പത്തവതാരങ്ങളെടുത്ത് ലീലയാടിയ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്നാണ്. എന്താ അതിന് പ്രമാണം? ഭാഗവതത്തിൽ വ്യാസം പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരവതാരമല്ല, ആ പരബ്രഹ്മം തന്നെ എന്നർത്ഥം. ജയദേ കവിയും ആ അഷ്ടപതിയിൽ ഗീതാ ഗോവിന്ദത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പത്തവതാരങ്ങളിൽ കൃഷ്ണാവതാരം പറഞ്ഞിട്ടില്ല, മറ്റ് പത്തൊന്നത്തെ പറഞ്ഞ അല്ലേ. കൃഷ്ണനാണ് ഈ പത്താവതാര ലീലകൾ എടുത്ത് ആടിയത് എന്നർത്ഥം. എന്താ അതിന് കാരണം? കൃഷ്ണൻ സാക്ഷാൽ പരമാത്മാ, പരബ്രഹ്മസ്വരൂപൻ തന്നെ എന്നർത്ഥം. രാമാവതാരത്തിൽ ഒരുപാട് ആൾക്കാർക്ക് മറ്റവതാരങ്ങളെ പോലെയല്ല, ഒരു ഗംഭീരൻ തിരയോട് നമുക്ക് ഉപയോഗിക്കാം. ആനന്ദ കടലാകുന്ന ബ്രഹ്മത്തിലെ ഒരു ഗംഭീരൻ തിരയായിട്ട് ഉപയോഗിക്കാം. കൃഷ്ണാവതാരത്തിലോ രാമാവതാരത്തിലും ഒരാൾക്ക് മുക്തി കിട്ടിയില്ല എന്ന് പറയാം. അത് അവൻ്റെ വിശ്വാസക്കുറവ് കൊണ്ടാണ്. ദിവിതെന്ന് പേരായ വാനര് എല്ലാവരോടും ഭഗവാൻ തന്നോടൊപ്പം മുങ്ങിക്കോളൂ, ആ വൈകുണ്ഠത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് തോന്നി അത്രേ, ആരെങ്കിലും പ്രഭു മുങ്ങണ സമയത്ത് മുങ്ങാണ്ട് തല ഉയർത്ത് നിൽക്കണ്ടോ, ഉണ്ടെങ്കിൽ അവൻ തല പിടിച്ച് മുക്കണം വെച്ചിട്ടേ. എല്ലാവരും മുങ്ങിയപ്പോൾ ഇവൻ തല ഉയർത്തി നോക്കി അത്രേ, അവൻ ഉയർന്നു നോക്കിയപ്പോളോ അവൻ്റെ തല മാത്രം ഉണ്ട് പൊന്തിയിട്ട്, ബാക്കി എല്ലാവരെയും താണമെന്ന്. അവർക്കൊക്കെ മുക്ക് കിട്ടി, ഇവൻ പിന്നെ മുങ്ങിയപ്പോൾ ഇവൻ അവിടെ തന്നെ നിർത്തുന്ന. പിന്നീട് അവൻ ഈ നരകാസുരനോട് കൂട്ടുകൂടി അങ്ങനെ ദുഷ്ടനായി മാറി കൃഷ്ണാവതാരത്തിൽ ഭഗവാനോട് ലഹളക്കി വന്നു. പക്ഷേ അവനും ഭഗവാൻ നിഗ്രഹ വ്യാജേന മുക്തി തന്നെ കൊടുത്തു. ഈ കൃഷ്ണാവതാരത്തിൻ്റെ ഒരു മഹിമ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അർഹത നോക്കാതെ സകലർക്കും മുക്തി വാരി വിതറിയ ഒരു അവതാരമാണ് കൃഷ്ണാവതാരം എന്നർത്ഥം. ബ്രഹ്മം തന്നെ, പരമാത്മ തന്നെ കൃഷ്ണനായി വന്നതാ. ആ ഭഗവാന്റെ അവതാരത്തിൽ നമുക്ക് കാണാം, മുല കൊടുക്കാന്നുള്ള ഭാവത്തിൽ കാളകൂട വിഷം സ്തനങ്ങളിൽ നിറച്ചു കൊണ്ടുകൊടുത്ത ആ പൂതനയ്ക്കും ഭഗവാൻ കൊടുത്തത് എന്താ? സദ്ഗതിയല്ലേ, മോക്ഷമല്ലേ കൊടുത്തത്? ആ തുറങ്കലിലിട്ട് അമ്മയും അച്ഛനെയും കൊല്ലാൻ ശ്രമിച്ചു, തന്നെയും കൊല്ലാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്ത ആ കംസന് ഭഗവാൻ എന്ത് കൊടുത്തു? കാലം നിയമിക്കും ഭഗവാൻ സായുജ്യം കൊടുത്തു. അവസാനം കാലിൽ കൂരം പെയ്ത ആ വേടനെന്താ കൊടുത്തത്? അവനും ആ വൈകുണ്ഠപ്രാപ്തി വിമാനം വരുത്തി കൊടുത്തു അല്ലേ. ഇങ്ങനെ സകലർക്കും പോരാ, മഹാഭാരത യുദ്ധത്തിൽ എത്ര ദുഷ്ടന്മാരാണ് ആ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചു പോയത് അല്ലേ, ഭൂഭാരഭൂതന്മാരായ ആൾക്കാർ. അവർക്കൊക്കെയും കൂട്ടമുക്രിയല്ലേ ഭഗവാൻ കൊടുത്ത് അനുഗ്രഹിച്ചത്? അന്തേ നാരായണസ്മൃതി ഏതാവാൻ ജന്മസാഫല്യം എന്നാണ് ഭാഗവത്തിൽ ശുഭബ്രഹ്മർഷി അരുളി ചെയ്തത്. ഇതാണത്രേ ജീവിതത്തിൻ്റെ ലാഭം, അവസാന സമയത്ത് ഭഗവത് സ്മരണയോടുകൂടി ദേഹം വിടാൻ സാധിക്കണം. അന്തേ നാരായണ സ്മൃതി, ഓർമ്മ സ്മരണയുണ്ടായാൽ തന്നെ അവന് സൽഗതി കിട്ടും ഭഗവത് പദം പ്രാപിക്കാമെങ്കിൽ. അന്തേ നാരായണ ദർശനമല്ലേ ഈ കൃഷ്ണാവതാരത്തിൽ അവിടുന്ന് കൊടുത്തത്? മഹാഭാരത യുദ്ധത്തിൽ ശത്രുവിൻ്റെ കൂരം പെയ്ത് മരിച്ചു വീഴുന്ന ഓരോരുത്തരും കൺകുളിരെ അവസാനം കണ്ടത് ആരെയാ? പാർത്ഥസാരഥിയുടെ കരുണാമൂർത്തിയായ ഭഗവാന്റെ ആ ദിവ്യരൂപം. അവരൊക്കെ വൈകുണ്ഠപ്രാപ്തിക്ക് അർഹരായി തീർന്നില്ലേ? അങ്ങനെയുള്ള ആ ഭഗവാന്റെ അവതാരം കൃഷ്ണൻ സാക്ഷാൽ ബ്രഹ്മം തന്നെ, മറ്റവതാരങ്ങളെ പോലെയല്ല. ഇപ്പോൾ പരബ്രഹ്മം ഒരു ആനന്ദക്കടലാണെങ്കിൽ അതിലെ തിരമാലയ്ക്ക് സമാനമാണ് സഗുണരൂപം, മനസ്സിലായില്ലേ? അതിലെ കൃഷ്ണാവതാരം ഒരു രൂപമല്ല, ഒരു സഗുണല്ല, അത് നിർഗുണം തന്നെ, പരബ്രഹ്മം തന്നെ, പരമാത്മ തന്നെ. ഇവിടെ പരബ്രഹ്മം ഒരു സ്വരൂപം എടുത്തു വന്നതാണ് ഗുരുവായൂരപ്പനും. ആ ഗുരുവായൂരപ്പൻ്റെ രൂപം മറ്റുള്ള അവതാരങ്ങളെ മാതിരിയല്ല, സാക്ഷാൽ പരബ്രഹ്മസ്വരൂപം തന്നെയാണ് അവിടെ നിന്നും പറയുകയാണ് ഭട്ടതിരിപ്പാടി ഈ ശ്ലോകത്തിൽ. ഭഗവാന്റെ ഈ ദിവ്യരൂപം കടലിലെ ഒരു വലിയ തിരയ്ക്ക് സമാനമായ ശുദ്ധ സത്വഗുണം കൊണ്ട് തന്നെ ഉണ്ടായതായതുകൊണ്ട് കസ്മാന്നോ നിഷ്കളസ്ത്വം, ഗുരുവായൂരപ്പ അവിടുത്തെ ആ കൃഷ്ണരൂപം എന്തുകൊണ്ട് നിർഗുണമാകുന്നില്ല?
എന്ന് പറഞ്ഞാൽ അവിടുന്ന് നിഷ്കളനാണ്, അവിടുന്ന് നിർഗുണ നിരാകാരമായ പരബ്രഹ്മം തന്നെയാണ്. ഒരിക്കലും അവിടുന്ന് സഗുണനാകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. സകള ഇതി വജ തൊൽ കലാസ്വേവഭൂമൻ. ആ പിന്നെ ഈ സഗുണം എന്ന് പറയുന്നത് ആരെയാ? അത് അവിടുത്തെ കലാവതാരങ്ങളെയാ. മത്സ്യം, കൂർമ്മം, വരാഹം, ഇങ്ങനെ ഓരോരോ പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ച അവതാരങ്ങളുണ്ടല്ലോ. ഇതിനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് സഗുണരൂപം, സകളരൂപം എന്ന് പറയാം. ശ്രീകൃഷ്ണരൂപം അഥവാ ഗുരുവായൂരപ്പ രൂപം പരബ്രഹ്മസ്വരൂപം തന്നെ, യാതൊരു സംശയവുമില്ല എന്നാണ് പട്ടേരിപ്പാടിൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ പരമാത്മനേ നമാന്നല്ലേ നമ്മൾ പറയാം. ആരാ ശ്രീകൃഷ്ണൻ? സാക്ഷാൽ പരമാത്മാവ് തന്നെ എന്നർത്ഥം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയന്നുമ. ആ കൃഷ്ണധ്യാനത്തിലും എന്താ, ശ്രീകൃഷ്ണനെ നമ്മൾ നമസ്കരിക്കണം. ആരായി ശ്രീകൃഷ്ണൻ? ഈ സച്ചിദാനന്ദ പരബ്രഹ്മമാണ്, ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സങ്കല്പമാത്രം കൊണ്ട് ലീലയായി നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇങ്ങനെയാണ് ആ ഭഗവാനെ കുറിച്ചിട്ട് പറയണത് എന്നർത്ഥം. അപ്പോൾ വാസ്തവത്തിൽ സമുദ്രമെന്നും തിരമാലയെന്നും പ്രത്യേകം വ്യവഹാരമുണ്ടെങ്കിലും സമുദ്രം വേറെ തിരമാല വേറെ എന്ന പരമാർത്ഥ ഭേദം അവയ്ക്കില്ലല്ലോ, രണ്ടു ഒന്നല്ലേ. ഇതുപോലെയാണ് ശുദ്ധസത്വഗുണമായിട്ടുള്ളതായ ആ ഭഗവത് സ്വരൂപത്തിനും ബ്രഹ്മത്തിനും വ്യത്യാസമില്ലാത്തത്. അതിൽ തന്നെ അവിടുത്തെ കൃഷ്ണരൂപം സാക്ഷാൽ പരബ്രഹ്മസ്വരൂപം തന്നെ. അങ്ങനെയുള്ളതായ ആ ഭഗവാൻ സർവർക്കും സുലഭനാണ്, എളുപ്പത്തിൽ ആശ്രയിക്കത്തക്കവനാണ്. അവിടുത്തെ സഗുണനാകുമ്പോൾ അവിടത്തേക്ക് ലീലകളുണ്ട്, അവിടത്തേക്ക് കഥകളുണ്ട്, അവിടത്തേക്ക് ഓരോ തരത്തിലുള്ളതായ രൂപങ്ങളുണ്ട്, നാമങ്ങളുണ്ട്. ഭജിക്കാൻ എളുപ്പമാണ്. ബ്രഹ്മസ്വരൂപത്തെ ചിന്തിക്കുന്നതിനേക്കാളും ഭജിക്കുന്നതിനേക്കാളും ആശ്രയിക്കുന്നതിനേക്കാളും എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ഈ സൃഷ്ടിക്ക് മുമ്പ് ഈ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹമേവാസമേവാഗ്രേ നാണ്യത്യൽ സർവസൽപരം. ഭഗവാൻ തന്നെ ബ്രഹ്മാവിന് ഉപദേശിക്കുമ്പോൾ അത് പറയുന്നുണ്ട് സൃഷ്ടിയുടെ ആദിയിൽ. ഏ ബ്രഹ്മാദി, ഞാനേ എല്ലാം ഉണ്ടാവണേ മുമ്പ് ഉണ്ടായിട്ടുള്ളൂ, ഒക്കെ ആയിരിക്കണം ഞാൻ തന്നെ, ഇനി എല്ലാം ഇല്ലാണ്ടായ ശേഷിക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം എല്ലാത്തിനും മുമ്പ് യോഗനിദ്രയിൽ പള്ളി കൊള്ളുന്ന ആദിനാരായണ സ്വാമി, അങ്ങനെയാണ് നമ്മൾ പറയുക. പരബ്രഹ്മസ്വരൂപം പരമാത്മ മാത്രമേ ഉള്ളൂ, പരബ്രഹ്മത്തിൽ സൃഷ്ടിയില്ല, യാതൊന്നുമില്ല. അപ്പോൾ ഈ സൃഷ്ടിയൊക്കെ ചെയ്യുന്ന ആരാ? പ്രകൃതിയാണ്. ആ പരമാത്മാവിൻ്റെ ശക്തിയാവുന്ന പ്രകൃതിയാണ്. ആ പ്രകൃതിയിൽ നിന്നാണ് മൂന്ന് ഗുണങ്ങളുണ്ടാവുന്നു, അതിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടാവുന്നു, അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളുണ്ടാവുന്നു, 24 തത്വങ്ങളുണ്ടാവുന്നു. ഇവയെല്ലാം കൂടി ചേർന്ന് ഭഗവത് സങ്കല്പം കൊണ്ട് ബ്രഹ്മാണ്ടമാവുന്നു. പിന്നെ അത് തന്നെ പിളർന്ന് ഭഗവത് സങ്കല്പം കൊണ്ട് ഈ ലോകമാവുന്നു. അങ്ങനെയൊക്കെയാണ് സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ശാസ്ത്രങ്ങളിൽ. ഇരിക്കട്ടെ, അങ്ങനെയുള്ള ആ ഭഗവാനിൽ പരമാത്മസ്വരൂപത്തിൽ പ്രകൃതിയും ഇല്ല, ഗുണങ്ങളും ഇല്ല, തത്വങ്ങളും ഇല്ല, ലോകവും ഒന്നും ഇല്ല, ഒന്നുമില്ലായ്മ പോലെയാണത്രേ ആ അവസ്ഥയിലെ ഇരിപ്പ്. ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഈ ജഗത്ത് വന്നു എന്നല്ലൊരു ചോദ്യം. എങ്ങനെ ഭഗവാൻ ലോക സൃഷ്ടി ചെയ്യണു എന്നാണ്. ഭഗവാൻ ഈ ലോക സൃഷ്ടിക്ക് പ്രത്യേകിച്ച് ഒരു എഫർട്ട് ആവശ്യമില്ലാത്തൊരു പരിശ്രമം ആവശ്യമില്ലാത്ത അർത്ഥം എന്താ? ഇച്ഛാ മാത്രം പ്രഭോ സൃഷ്ടി എന്നാണ്. വെറും സങ്കല്പം മാത്രമേ വേണ്ടൂ അവിടത്തേക്ക് സൃഷ്ടി നടത്താൻ എന്നാണ്. ഇത് വത്സസ്തേയത്തിൽ ഭാഗവതത്തിൽ നമുക്ക് കാണാം. ബ്രഹ്മാവ് ഭഗവാൻ തൻ്റെ മായ കൊണ്ട് ഭഗവാനെ പരീക്ഷിക്കാൻ വേണ്ടി പശുക്കുട്ടികളെയൊക്കെ മറച്ചു വെച്ചു, ഗോപകുട്ടികളെ. ആ സമയത്തോ ബ്രഹ്മാവ് ചോദിച്ചു, എന്താ അപ്പം കൃഷ്ണൻ ചെയ്യാൻ പോണേന്ന്. കൃഷ്ണൻ സങ്കല്പിച്ചപ്പോഴേക്കും എത്ര പശുക്കുട്ടികളുണ്ടായോ അത്ര പശുക്കുട്ടികൾ വരണു, എത്ര ഗോപകുട്ടികളുണ്ടായോ എത്ര ഗോപകുട്ടികൾ വരണു, എല്ലാവരും ആ കൃഷ്ണൻ തന്നെ സ്വയമായിട്ട് അങ്ങോട്ട് മാറിയതാണ്. പോരാ, പിന്നെ ബ്രഹ്മാവ് ഒന്ന് നോക്കുമ്പോളോ, ഈ ഗോപകുട്ടികളും പശുക്കുട്ടികളൊക്കെ വൈകുണ്ഠമൂർത്തികളായി മാറുന്നു, ആദിനാരായണ സ്വരൂപികളായി മാറുന്നു. ആ ഓരോ ആദിനാരായണ സ്വരൂപിയുടെ നാഭിയിൽ നിന്ന് ഓരോരോ ബ്രഹ്മാണ്ടത്തിൻ്റെ കർത്താവായ ബ്രഹ്മാക്കൾ ഇങ്ങനെ അനന്തതയെ കാണിച്ചു കൊടുത്തില്ലേ. ഇതെന്ത് മനസ്സിലാക്കാം? അവിടത്തേക്ക് എത്ര നേരം വേണതിന്? സങ്കല്പ വേണ്ടു. അതാ പറയണത്, നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതിലീനാ പ്രകൃതി അസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. നിർവ്യാപാരോപി, യാതൊരു വ്യാപാരങ്ങളും ക്രിയകളും എന്നുവെച്ചാൽ വ്യാപാരം എന്താ, സൃഷ്ടി വ്യാപാരം, ഇതൊന്നുമില്ലാതെ ഇരുന്ന ഏ ഭഗവാനെ അജാന ഭഗവാൻ ഇവിടെ സംബോധന ചെയ്യുന്നത്. അതെന്നുവെച്ചാലോ, ജനനം ഇല്ലാത്ത ആള്, ജനനമില്ലാത്തതുകൊണ്ട് മരണമില്ല, മറ്റുള്ള അറ്റങ്ങളും വികാരങ്ങളൊന്നും ഇല്ലാത്തവൻ, അങ്ങനെയുള്ള ഭഗവാനെ നിഷ്കാരണം, എന്തിനാ അവിടുന്ന് സൃഷ്ടി നടത്തണു? ശരിക്കും പറഞ്ഞാൽ
കാരണമൊന്നുമില്ല അവിടുത്തെ സൃഷ്ടിക്കത്രേ, അവിടെ സങ്കല്പം മാത്രത്രേ. നിഷ്കാരണം, യാതൊരു കാരണവും ഇല്ലാതെ ആ അവിടുന്ന് ഭജസേ, ഭജിക്കുന്നു അഥവാ ചെയ്യുന്നു. എന്ത്? യത് ക്രിയാം ഈക്ഷണാഖ്യം. ഈക്ഷണം എന്ന ക്രിയ എന്ന് പറഞ്ഞാലോ, തന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ആ പ്രകൃതിയെ ഒന്ന് കടാക്ഷിച്ചു എന്നർത്ഥം. തേനേവ ഉദേതി ലീനാ പ്രകൃതി. പ്രളയകാലത്ത് തന്നിൽ വിലയിച്ചിരുന്ന, പ്രപഞ്ചത്തോടുകൂടി തന്നിൽ ചേർന്നിരുന്ന ആ പ്രകൃതി ഇപ്പതാ ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട്, അഥവാ സങ്കല്പം കൊണ്ട് ഉണർന്നു. എപ്പോ? കൽപ്പാദികാലേ, കൽപ്പത്തിൻ്റെ ആദിയിൽ. കൽപ്പം എന്ന് വെച്ചാൽ സൃഷ്ടി, സൃഷ്ടിയുടെ ആദിയിൽ. അപ്പൊ ഭഗവാന് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. അഥവാ ഇനിയിപ്പോൾ ഭഗവാൻ എന്തിന് പ്രപഞ്ച സൃഷ്ടിയാദികൾ ചെയ്യണു എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ എത്ര ആലോചിച്ചാലും പിടികിട്ടു ഇല്ല. എന്താ കാരണം? ക്രിയേറ്ററുടെ ഇൻറ്റൻഷനെ ഒരു ക്രീച്ചർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നർത്ഥം. ശരിയല്ലേ? ഭഗവത് സൃഷ്ടമായ ജഗത്തിലെ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾക്ക് സൃഷ്ടാവിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശത്തെ മനസ്സിലാക്കാനാവില്ല അത്ര എന്നർത്ഥം. ഭഗവാനെ സാക്ഷാത് സേവിച്ച് ഭജിച്ച് ഭക്തി കൊണ്ട് ഭഗവാന്റെ ആ ദിവ്യരൂപത്തിലൂടെ ആ പരബ്രഹ്മസ്വരൂപ അനുഭൂതി ഉണ്ടാകുമ്പോൾ മനസ്സിലാകുമെന്ത്? ഇവിടെ ഭഗവാനല്ലാതെ രണ്ടാമതൊരു വസ്തു ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നൃത്തം ഇതാണ്. പക്ഷെ അതുവരെ എന്താപ്പോ നമുക്ക് വിചാരിക്കാൻ പറ്റണത്? ആ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഈ പ്രപഞ്ചം മുഴുവനും പ്രകൃതിയോടുകൂടി ചേർന്ന് ആ പരമാത്മാവിൽ ലയിച്ചിരുന്നു. ആ പരമാത്മാവ് ആ സൃഷ്ടിയുടെ സമയത്ത് കൽപ്പാദിയിൽ ആ തന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മായാശക്തി അഥവാ പ്രകൃതിശക്തി ഒന്ന് കടാക്ഷിച്ചു. അതാണ് ഈക്ഷണം ചെയ്തു എന്ന് പറഞ്ഞത്. അപ്പം എന്തായി? അത് വികസിച്ചു, ആ പ്രകൃതി ഉണർന്നു, അതിന് മൂന്ന് ഗുണങ്ങൾ വികസിച്ചു, പിന്നെ ഇന്ദ്രിയങ്ങൾ തത്വങ്ങളെല്ലാം ഉണ്ടായി, പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭമായി. അതിൽ ഈ മൂന്ന് ഗുണങ്ങളുള്ളതായ പ്രകൃതിയുടെ തസ്യാഹ സംശുദ്ധമംശം, നേരത്തെ പറഞ്ഞ ശ്ലോകത്തിലത്തെ ആശയം തന്നെ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി പറയുക. അതിലെ അത്യന്തം സംശുദ്ധമായ നിർമ്മലമായ അംശമേതാ? സത്വഗുണം, സത്വരൂപം. തമതിരോധായകം, ഇരുട്ട് അജ്ഞാനം ഇല്ലാത്ത, മറയോ ഇരുട്ടോ അജ്ഞാനമോ ഒന്നുമില്ലാത്ത നിർമ്മലമായ സത്വഗുണത്തെ സ്വീകരിച്ചുകൊണ്ടാണ്, ധൃത്വാ ദദാസി, സ്വീകരിച്ചുകൊണ്ടാണ് അവിടുന്ന് ഈ ഗുരുവായൂരപ്പൻ്റെ രൂപം അഥവാ അവിടുത്തെ ഈ കൃഷ്ണരൂപം അഥവാ അവിടുത്തെ ഈ സഗുണരൂപം അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എന്തായി? സ്വമഹിമ വിഭവ അകുണ്ഠ. ഭഗവാന്റെ മഹിമയ്ക്ക്, ഭഗവാന്റെ ആ സർവജ്ഞത്വാദി ഗുണങ്ങൾക്ക് ഭഗവാൻ ഈ കൃഷ്ണരൂപം എടുത്ത് വരുമ്പോഴും യാതൊരു കുണ്ഠതയുമില്ല, മറവില്ല, മങ്ങലില്ല. വൈകുണ്ഠരൂപം, ഇങ്ങനെയാണ് ഭഗവാന്റെ ഈ വൈകുണ്ഠരൂപം, ഈ സഗുണരൂപം, ഈ ശ്രീകൃഷ്ണരൂപം, ഈ ഗുരുവായൂരപ്പൻ്റെ രൂപം എന്നർത്ഥം. സ്വന്തം വ്യാപാരത്തില് കുണ്ഠത കൂടാതെ സദാ ജാഗരൂകനായിരിക്കുന്ന വൈകുണ്ഠവാസിയാണ് ഈ ഗുരുവായൂരപ്പനിൽ നിന്നും മുൻ പറഞ്ഞ പ്രകാരം നിശ്ശേഷ്ടനാണെങ്കിലും കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് ചലിക്കുന്ന പോലെ സ്വന്തം സാന്നിധ്യം കൊണ്ട് ആ പ്രപഞ്ച സൃഷ്ടിക്ക് തന്നിൽ ഒളിഞ്ഞുകിടക്കുന്നതായ പ്രകൃതിശക്തിയെ ഉണർത്തി ആ സൃഷ്ടിക്ക് ഉന്മുഖയാക്കി തീർക്കുന്ന ആ ഭഗവാനെ അവിടുന്ന് ആ സത്വ പ്രകൃതിയുടെ സത്വഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് നിർഗുണത്തെ ധ്യാനിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് പോലും അതിനുവേണ്ടി ചിത്തശുദ്ധി ആർജിക്കാൻ വേണ്ടി, ഭക്ത അനുഗ്രഹത്തിന് വേണ്ടി, സ്വന്തം ലീലയ്ക്ക് വേണ്ടി മനോഹരമായിട്ടുള്ളതായ കോമള വിഗ്രഹം സ്വീകരിക്കുന്നു. അങ്ങനെയുള്ളതാണ് അവിടുത്തെ ഈ ദിവ്യരൂപം. അങ്ങനെയുള്ള അവിടുത്തെ ഈ ദിവ്യരൂപത്തെ ആ സുഹൃതികളായ ആൾക്കാർക്ക് സേവിക്കാൻ സാധിക്കും, ആശ്രയിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആ ഭഗവാനെ ആശ്രയിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ആ സച്ചിദാനന്ദ ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരത്തിലൂടെ ജീവിത ലക്ഷ്യമാകുന്ന മുക്തി സാധിക്കും ചെയ്യാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭഗവാനെ, അവിടുത്തെ ദിവ്യമാണ് രൂപം, അവിടുത്തെ രൂപം ദിവ്യം, കർമ്മം ദിവ്യം, നാമം ദിവ്യം, സർവവും ദിവ്യം. എന്താ അങ്ങനെ? ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, ജന്മ കർമ്മ ച മേ ദിവ്യം. എൻ്റെ ജന്മം ദിവ്യമാണ്, കർമ്മം ദിവ്യമാണ്, നിങ്ങളുടെ മാതിരിയല്ല എന്നർത്ഥം, നമ്മളുടെ മാതിരിയല്ല എന്നർത്ഥം. എന്താ അങ്ങനെ? നമ്മൾ ഓരോരുത്തരും പൂർവകർമ്മത്തിൻ്റെ ഫലമനുഭവിക്കാൻ കർമ്മവാസനകളാൽ പ്രേരിതരായിട്ട് അവശരായിട്ട് ഓരോ കാലദേശങ്ങളിൽ വന്ന് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും മകനോ മകളൊക്കെ ആയിട്ട് പറക്കല് ചെയ്യണേ, അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ജനിച്ചതിൽ. നമുക്കിപ്പോൾ ഇവിടെ എന്തിനാണ് ജനിച്ചത്? അവിടെ ജനിക്കായിരുന്നില്ലേ? ഇന്നിനെ ആണായത്, പെണ്ണായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നു, അല്ലെങ്കിൽ പെണ്ണ് വിചാരിക്കുക എനിക്ക് ആണായെങ്കിൽ എത്ര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇന്നിനാ ഞാൻ ദരിദ്ര വീട്ടിൽ വന്നത്, ധനികൻ്റെ കുടുംബത്തിൽ പിറക്കായിരുന്നില്ലേ, അയ്യോ ഞാൻ എന്തിനാ ഇവിടെ വന്നത്, അവിടെ ആ നോർത്ത് ഇന്ത്യയിലാവായിരുന്നില്ലേ, സൗത്ത് ഇന്ത്യയിലെന്നെ. ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് വല്ല കാര്യവും നടക്കാമുണ്ടോ? ഇങ്ങനെ വ്യത്യസ്ത കാലദേശങ്ങൾ നമ്മൾ പിറന്നിരിക്കണമല്ലേ, നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ?
ഇല്ലല്ലോ, അതാ പറഞ്ഞ അവശരാണെന്നർത്ഥം, കർമ്മവാസനയ്ക്ക് അനുസരിച്ച് വന്നിരിക്കുകയാണ് അർത്ഥം. എന്നാൽ ഈ ഭഗവാൻ അങ്ങനെയാണ് ഓരോ രൂപെടുത്ത് വരണത്, അവതാരെടുത്ത് വരണത്? അല്ല, കൃഷ്ണാവതാരത്തിൽ രാമാവതാരത്തിൽ നമുക്ക് കാണാം ഈ ഋഷിമുനികളും ദേവശ്രേഷ്ഠന്മാരെല്ലാം ഭൂമിദേവിയൊക്കെ പോയിട്ട് ആ വൈകുണ്ഠമൂർത്തിയായ ഭഗവാനോട് പ്രാർത്ഥിക്കണം അല്ലേ. ആ ഭഗവാൻ പറഞ്ഞു, ഓ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടു, മനസ്സിലാ നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കി, ഓ അതിനുള്ള പരിഹാരം ചെയ്യാൻ നിശ്ചയിച്ചു കഴിഞ്ഞു, ഞാനിതാ ഭൂമിയിൽ അവതരിക്കാൻ തയ്യാറാണ്. കൃഷ്ണാവതാരത്തിലാണ് എന്താ പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അല്ലേ, ഞാൻ മധുരാപുരിയിൽ വസുദേവരുടെ ഗൃഹത്തിൽ അവതരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ നോക്കൂ, ഭഗവാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വരണത്, ഭഗവാൻ സ്വേച്ഛയാ വരിക അല്ലേ. പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമ്യാത്മമായ. ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് നാലാമത്തെ അധ്യായത്തിൽ ഗീതയിൽ ഭഗവാൻ സൂചിപ്പിക്കും. എന്ത്? തൻ്റെ പ്രകൃതിയെ അഥവാ ത്രിഗുണാത്മികയായ മായാശക്തിയെ തൻ്റെ സ്വാധീനത്തിൽ വെച്ചുകൊണ്ട് സ്വതന്ത്രനായിട്ട് ഭഗവാൻ വരണു. ഭഗവാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഭഗവത് അവതാരത്തിൽ നിർവഹിച്ചിട്ടാണ് ഭഗവാൻ തിരിച്ച് സ്വധാമത്തിലേക്ക് മടങ്ങുന്നത്. നമ്മളങ്ങനെയാണോ? നമ്മൾ പലതും വിചാരിക്കണു, പലതും നടക്കണു, പലതും നടക്കാണ്ടിരിക്കണു അല്ലേ. നമ്മുടെ ജീവിതം അങ്ങനെയല്ലേ? അർജുനൻ ചോദിച്ചു ഭഗവാനോട്, ഭഗവാനെ, ഭഗവാൻ പറഞ്ഞു, ഞാൻ അർജുന, ഈ ഗീതോപദേശം ഇപ്പം നിനക്ക് ആദ്യമായിട്ട് ചെയ്യണമല്ല കേട്ടോ. ഞാൻ സാദ്യം ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരുക്ഷാകവേ ബ്രവീത്, ഇങ്ങനെ പറഞ്ഞു. ഇത് ആദ്യം ഞാൻ സൂര്യനെ ഉപദേശിച്ചു, പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനായി വിവസ്വനു ഉപദേശിച്ചു, അദ്ദേഹം ഇക്ഷ്വാകുവിനെ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടതാണ്. ആ അറിവ് ഇപ്പം നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതിനെ പുനരാവിഷ്കരിക്കാൻ വേണ്ടി ഇപ്പം അവതരിച്ച് നിനക്ക് ഉപദേശിക്കുകയാണെന്ന്. അപ്പോൾ അർജുനൻ സംശയം, ഭഗവാനെ അവിടുന്ന് എൻ്റെ കൂട്ടുകാരൻ അല്ലേ, നമ്മൾ അടുത്ത കാലത്തുണ്ടായ ആളാണ് ഞാനും അവിടുന്ന്, എന്നാൽ സൂര്യൻ ഈ ജഗത്തിൻ്റെ സൃഷ്ടിയുടെ ആദിയിലുണ്ടായതല്ലേ, ആ സൃഷ്ടിക്ക് ആദിയിലുണ്ടായ ആ സൂര്യദേവന് അവിടുന്ന് ഉപദേശിച്ചു, കൃഷ്ണൻ ഉപദേശിച്ചു എന്നുള്ളതിനെ എങ്ങനെ മനസ്സിലാക്കും അല്ലേ. അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേതത് വിജാനീയാത് ത്വമാദൗ പ്രോക്തവാനിതി. പ്രപഞ്ച സൃഷ്ടിക്ക് ആദിയിൽ സൂര്യദേവന് അങ്ങ് ഞാൻ ഉപദേശം ചെയ്തു, ഗീതോപദേശം ചെയ്തു എന്നുള്ളതിനെ എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കാൻ വിഷമല്ലേ, നമ്മുടെ ഒപ്പൻ താമസിക്കുന്ന ജീവിക്കുന്ന ഒരാൾ. അതാണ് ഭഗവാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അതാ അർജുനാണ്. നമുക്കൊക്കെ ഉണ്ടാവുന്ന ഈ സംശയത്തെ തീർത്തു തരികയാണേ. എന്താ, ഈ മനുഷ്യരൂപത്തിൽ ഭഗവാൻ വരുമ്പോൾ മാനുഷികമായ പരിമിതികളൊന്നും ഭഗവാനില്ല. ഉണ്ടായോ, നമ്മളെ മാതിരി രൂപമെടുത്ത് ലീലയാടുന്നു നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, ഇത്രയേ ഉള്ളൂ. പക്ഷേ അവിടുന്ന് മനുഷ്യനല്ല. ഒരിക്കലും ഭഗവാനെ നമ്മൾ കൃഷ്ണനെയോ രാമനെയോ മനുഷ്യനായി കണ്ടുകൂടാനർത്ഥം, മനുഷ്യരൂപത്തിൽ അവിടുന്ന് നമ്മളെ ഓരോന്ന് പഠിപ്പിക്കാൻ വേണ്ടി വരിക. ഭഗവാൻ പറഞ്ഞു, ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേദ്ധ പരന്തവ. അർജുന, എനിക്ക് നിനക്ക് എത്രയോ ജന്മങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, നിനക്ക് ശിയുണ്ടോ? ഭഗവാന്റെ ജന്മം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതാരങ്ങളാ അല്ലേ. മന്വന്തരങ്ങൾ തോറും ഭഗവാൻ അവതാരം എടുക്കുന്ന പറയുക, എത്ര മന്വന്തരങ്ങളുണ്ടായി, എത്ര അവതാരങ്ങൾ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്, അതൊക്കെ ഭഗവാൻ നിശ്ചയമുണ്ട്. പോരാ, നിന്റെയും എന്ന് പറഞ്ഞാലോ, അർജുനനെ സൂചിപ്പിക്കുന്ന ജീവന്മാരാ, ജീവാത്മാക്കളാ. കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി ഓരോ ജീവനും ഏതേത് കാലദേശങ്ങളിൽ എത്രയെത്ര യോനികൾ ജനിക്കും മരിക്കും ചെയ്യണു, ഇതൊക്കെ നമ്മളറിയണ്ടോ? നമുക്ക് ഈ ജന്മത്തിൽ നടന്ന കാര്യം പോലും ഓർമ്മയുണ്ടോ? ഉണ്ടോ? കുറച്ച് ദിവസം മുമ്പ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഓ അത് നമുക്ക് നിശ്ചയമില്ല അല്ലെ. ഈ ജീവിതത്തിൽ പഠിച്ചു തന്നെ മറന്നു പോണു. ആ പൂർവ്വജന്മത്തിലെ സ്മരണ എവിടെ ഉണ്ടാവും? ഭഗവാൻ പറഞ്ഞു, ഭഗവാന് ഭഗവാന്റെ ആ അവതാരങ്ങളെക്കുറിച്ചും ഓരോ ജീവന്മാരുടെ ആ ജന്മങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും എല്ലാം നിശ്ചയമുണ്ടെന്ന് അർത്ഥം. കാരണം അവർ സർവജ്ഞനാ. അതുകൊണ്ടാണല്ലോ ഓരോ ജീവന്റെയും കർമ്മഫലം തെറ്റാതെ അതാത് ജീവന്മാർക്ക് സമയത്തനുസരിച്ച് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന് മനുഷ്യ പരിമിതികളില്ല. ഭഗവാന്റെ രൂപം ദിവ്യമാണ്, ഭഗവാന്റെ അവതാരം ദിവ്യമാണ്, മനുഷ്യരൂപത്തിൽ കണക്കാക്കാൻ പാടില്ല. സ്വമഹിമാ വിഭവാകുണ്ഠ എന്ന് പറഞ്ഞതാ, ഭഗവാന്റെ മഹിമയ്ക്ക്, ഭഗവാന്റെ മാഹാത്മ്യത്തിന്, ഐശ്വര്യത്തിന്, സർവജ്ഞത്വാദി ഗുണങ്ങൾക്ക് ഒന്നും യാതൊരു കുണ്ഠത എന്ന് വെച്ചാലോ കുറവോ മറവോ മംഗലോ ഒന്നും സംഭവിക്കണില്ല. ഭഗവാൻ ഓരോ അവതാരമെടുത്ത് വരുമ്പോഴും ഭഗവാൻ മായാമോഹിതനാകുന്നില്ല. ജീവൻ മായാമോഹിതനാണ്, ഭഗവാൻ മായയുടെ ഉടമയാണെങ്കിൽ ജീവൻ മായയുടെ അടിമയാണെന്നർത്ഥം. ഇതാ രണ്ട് തമ്മിലെ വ്യത്യാസം. ഭഗവാന് അഹങ്കാരമില്ല ശരീരത്തിൽ, അതിനോട് ബന്ധപ്പെട്ടതിൽ എൻ്റെ എന്നുള്ള മമതയും ഇല്ല. ജീവനോ അജ്ഞാനം കൊണ്ട് ഈ ഇരുത്ത ശരീരത്തിൽ ഞാനെന്ന് ഭ്രമിച്ചു കുടുങ്ങി പോണു, ഇതിനോട് ബന്ധപ്പെട്ടതിലൊക്കെ എൻ്റെ എൻ്റെ എന്ന് വിചാരിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കണു അല്ലേ. ഇതൊക്കെയാണ് ഭഗവാന്റെ മഹിമയ്ക്ക് കുറവില്ല മറവില്ല എന്ന് പട്ടുതിരിപ്പാട് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓ അങ്ങനെയാണെങ്കിൽ, ഇത്രയും മഹിമയുള്ളതാണ് അവിടുത്തെ സ്വരൂപമെങ്കിൽ, ഈ സഗുണരൂപമെങ്കിൽ, സ്വാഭാവികമായിട്ടും ആ ദിവ്യരൂപം
ഒന്ന് കാണാൻ പറ്റിയ എത്ര നല്ലതല്ലേ. ആ ഭഗവത് സ്വരൂപത്തിൽ ഇങ്ങനെയൊക്കെ അർണിക്കണ കേൾക്കുമ്പോൾ ശ്രുതി മധുരമാണ്, കേൾക്കാൻ മധുരമാണ്, രസമാണ്, ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ രസമാണ്. എങ്കിൽ കാണുമ്പോഴത്തെ രസം എന്തായിരിക്കും? അങ്ങനെയുള്ള ആ രൂപം ഒന്ന് സ്വപ്നത്തിലെങ്കിലും ദർശിച്ചാൽ സാധിച്ചു എന്ന് വെച്ചാൽ ആ കൃഷ്ണൻ സ്വർഗ സ്വപ്നത്തിലെങ്കിലും ഒന്ന് നമുക്ക് വരാൻ പറ്റി, ഗുരുവായൂരപ്പനെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞു വെച്ചാൽ എത്ര ഭാഗ്യമായി. അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം എങ്ങനെയുള്ളതാണ് അറിയാൻ വൈകി നമുക്കൊക്കെ. പക്ഷേ ഭട്ടതിരിപ്പാട് ആ രൂപത്തിൻ്റെ ആ വർണ്ണന അടുത്ത ദശകത്തിലേക്കാക്കി. പിന്നെയോ ഈ ദശകത്തിൽ ഭഗവാന്റെ ആ മൂർത്തിയുടെ ആ ഉൽപ്പത്തിയെ വർണ്ണിച്ചതിന് ശേഷം ആ രണ്ട് ശ്ലോകം കൊണ്ട് അവിടുത്തെ നിറത്തെയും അവിടുത്തെ സൗന്ദര്യത്തെയും പറയാം. അടുത്ത ശ്ലോകത്തിൽ എന്താ അവിടുത്തെ ഒരു നിറം എന്ന് പറയാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകലായാവലീകേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതിജനദൃശാം പൂർണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹമന്ദഹ സിഞ്ചൽ സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഏ മാരുതാകാരനാഥ, ഏ ഗുരുവായൂരപ്പ, തവ വപു അവിടത്തെ ഇപ്രകാരമുള്ള ആ പറഞ്ഞുല്ലോ ശ്രുതിമധുരമായതും ആ മതിമധുരമായതും അത്യന്തം മനോഹരമായിട്ടുള്ളതുമായ ആ വപുഹു ആ ദിവ്യകോമള രൂപത്തെ അനുകലയേ ഞാനിതാ നിരന്തരം ധ്യാനിക്കുന്നു, സേവിക്കുന്നു, ആശ്രയിക്കുന്നു ഭഗവാനേന്ന്. എങ്ങനെയുള്ളതാണ് ആ ഭഗവാന്റെ ആ ദിവ്യകോമള രൂപം? അതിൻ്റെ നിറം പറയണു ആദ്യം. തത്തേ വപു, അങ്ങനെയുള്ള അവിടുത്തെ ആ വപുസ് രൂപം, ഗുരുവായൂരപ്പൻ്റെ രൂപം. പ്രത്യഗ്രധാര, എങ്ങനെയുള്ളതാണ്? നിറഞ്ഞ വെള്ളം ഇപ്പം താഴേക്ക് വീഴും എന്നുള്ള നിലയിൽ ആ വെള്ളം നിറഞ്ഞിരിക്കുന്ന കാർമേഘം പോലെ കറുത്തത് അത്രയെന്ന്. കരിമുകിൽ വർണ്ണൻ, കാറോളി വർണ്ണനിലേക്കല്ലേ ഭഗവാനെ നമ്മൾ പറയാറ്. അതെ. അപ്പൊ അഗ്രധാരാധര, അറ്റത്ത് വെള്ളം നിറച്ചു വെച്ചുകൊണ്ട് ഇപ്പം കിഴിപ്പോട്ട് വീഴും, ഇപ്പം പെയ്യും എന്നുള്ള നിലയിൽ നിൽക്കുന്ന ആ മേഘമുണ്ടല്ലോ, ആ ഇരുണ്ടുകൂടിയിരിക്കുന്ന ആ പുത്തൻ മേഘത്തിനൊത്ത നിറം. മറ്റൊരു നിറം, മറ്റൊരു വിശേഷണം പറഞ്ഞു. ലളിത കലായാവലി കേളികാരം, എന്താ മനോഹരമായ, ലളിതമായ മനോഹരമായ കായാമ്പൂവിൻ്റെ അഥവാ കാശാമ്പൂവിൻ്റെ ആ നിറത്തോടുകൂടി നിർത്തം. ഇങ്ങനെയുള്ളതാ ഭഗവാന്റെ രൂപം. അപ്പൊ കായാമ്പുവിനോ നിറത്തിനോടും അതൊരു ചെറിയ അരുമേ നീളനിറ, അല്ലെങ്കിൽ കാർമേഘത്തിനോടുമാണ് ഭഗവാന്റെ രൂപത്തെ ഉപമിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ കറുപ്പ് നീല എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു നിറത്തെയല്ല, അനന്തതയെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ആകാശത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് മേഘമുള്ളപ്പോൾ കറുത്ത നിറം കാണാം, മേഘം അല്ലെങ്കിൽ നീല ആകാശം കാണാം അല്ലേ. നീലമേഘ ശ്യാമളവർണം എന്നൊക്കെ പറയാം. നീലവും മേഘം കൂടി അങ്ങനെ ശരിയാവുക, നീലമേഘം വെളുത്ത നീലമേഘം പോലെ ശ്യാമളവർണം, ശ്യാമളം എന്ന് വെച്ചാൽ കറുപ്പം എന്നുള്ള അർത്ഥം. അപ്പൊ അനന്തതയെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് അനന്തതയെ പിടിക്കാനാവില്ല. അവ കറുപ്പായോ നീലിമയായിട്ടൊക്കെ അനുഭവപ്പെടും. വാസ്തവത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഭഗവാൻ ആരാ? സഗുണരൂപിയായി അവതരിക്കുന്ന ഭഗവാൻ ആരാ? കാലത്തിനും ദേശത്തിനും അതീതമായ അനന്തസ്വരൂപനല്ലേ. അതെ. അപ്പൊ അനന്തതയാണ് അവിടുത്തെ വാസ്തവസ്വരൂപം. പക്ഷേ ഒരു ദിവ്യ രൂപം എടുത്ത് വരുമ്പോഴോ ആ ഭഗവാന് കറുപ്പ് നിറം അല്ലെങ്കിൽ നീലനിറം എന്ന് പറയണം. അതിന് അർത്ഥമുണ്ട്, തത്വമുണ്ട്, താല്പര്യമുണ്ട് അതിലർത്ഥം. കാരണം അനന്തതയ്ക്ക് രൂപമില്ല, അനന്തതയെ പിടിക്കാൻ നമ്മുടെ മനസ്സിനാവില്ല, മനുഷ്യൻ്റെ കണ്ണിനാവില്ല. അപ്പോൾ അതിനെ നോക്കുന്ന കണ്ണുകൾക്ക് അത് നീലനിറമായോ കറുപ്പ് നിറമായോ അനുഭവപ്പെടും എന്നർത്ഥം. മറ്റൊരു സൗന്ദര്യം എന്താ ഭഗവാന്റെ ഈ നിറം കൊണ്ട് പറഞ്ഞത്? പുതുതായി വെള്ളം നിറഞ്ഞ കാർമേഘം പോലെ. അതാണ് അഗ്രധാരാധര എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്താ ഗുണം? വെള്ളം നിറഞ്ഞിരിക്കുന്ന കാർമേഘത്തെ കാണുമ്പോൾ ആ കർഷകന്മാർക്കൊക്കെ വളരെ സന്തോഷ അല്ലേ. ഭൂമിയൊക്കെ വരണ്ടിരിക്കണു, കൃഷി ആരംഭിക്കണം എന്നൊക്കെ വിചാരിക്കണ ആ കർഷകർക്ക് കാർമേഘം കാണുമ്പോൾ എന്ത് സന്തോഷ. ധാരാളം വെള്ളം മഴയായിട്ട് പെയ്ത് ആ ആളുകൾക്കൊക്കെ ആ അവരുടെ സൂര്യൻ്റെ ചൂടിൻ്റെ താപത്തെ കുറച്ച് കൊടുക്കണു അല്ലേ, ഭൂമി കിളിർത്തി കൊടുക്കണു, കൃഷിക്ക് ഉപയുക്തമാക്കി കൊടുക്കണു. ഇതുപോലെയാണത്രേ ഭഗവാന്റെ ഈ കായ കർമേഘം പോലെയുള്ള ആ കൃഷ്ണരൂപം, ഗുരുവായൂരപ്പൻ്റെ രൂപം. അതിനെ ആശ്രയിച്ചാൽ, അതിനെ നമ്മൾ സേവിച്ചാൽ, ഭജിച്ചാൽ നമ്മുടെ സംസാര ദുഃഖങ്ങളെ മുഴുവനും സകല ജനങ്ങളുടെയും സകല സന്താപങ്ങളെയും നശിപ്പിച്ചു തരും. എങ്ങനെ? മഴ പെയ്ത് ആ മേഘം ആ ചൂടിനെ നീക്കി കൃഷിക്കാർക്കൊക്കെ ആ ശ്രേയസിനെ കൊടുക്കുമോ, ഇതുപോലെ ഉപാസിക്കുന്ന ആ ഭക്തജനങ്ങൾക്കൊക്കെ പല തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. നമുക്ക് ആധ്യാത്മികം, അതിഭൗതികം, അതിദൈവികം എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള താപത്രയങ്ങളെ മുഴുവനും
നശിപ്പിച്ച് നമുക്കൊക്കെ പരമാനന്ദാനുഭൂതി, വർഷം പരമാനന്ദം നമ്മുടെ ഹൃദയത്തിൽ വർഷിക്കും. ഇതാണ് മേഘത്തിൻ്റെ ഉദാഹരണത്തിലൂടെ പറഞ്ഞത്. പിന്നെ മനോഹരമായ സുന്ദരമായിട്ടുള്ളതായ കായാമ്പൂവിൻ്റെ നിറം പോലെയാണ് ഭഗവാന്റെ നിറം എന്ന് പറഞ്ഞല്ലോ. ആ അതുകൊണ്ട് എന്താ സൂചിപ്പിച്ചത്? അതും അനുഗ്രഹം കാണിക്കുന്നത്. എവിടെ എവിടെ പൂ വിരിഞ്ഞോ അവിടെ അവിടെ ഭ്രമരങ്ങൾ, വണ്ടുകൾ തേനുണ്ണാൻ പോവില്ലേ, മധുണ്ണാൻ പോവില്ലേ. ആ ഇവിടെ ധാരാളം കായാമ്പൂ നിറഞ്ഞ് പൂ വിരിഞ്ഞ് നിൽക്കണ്ടെങ്കിലോ ധാരാളം വണ്ടുകൾ അവിടെ വന്ന് ആ അമൃതുണ്ണും. ഇതുപോലെ ഭഗവാന്റെ രൂപവും ഈ കായാമ്പൂവിൻ്റെ നിറം പോലെയാന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ ദിവ്യരൂപത്തെ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ മനസ്സാകുന്ന ആ വണ്ടുകൾക്ക് ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ പരമാനന്ദമാകുന്ന മധുവിനെ പ്രദാനം ചെയ്യണമെന്നാണ് അർത്ഥം. ഇവിടെ വണ്ട് നമ്മുടെ മനസ്സാണ്, ഭക്തന്മാരുടെ മനസ്സാണ്. ഇവിടുത്തെ തേനോ പരമാനന്ദമാകുന്ന മധുവാണ്, അല്ലെങ്കിൽ ബ്രഹ്മാനന്ദ അമൃതമാണ്. അതിനെ കൊടുത്ത് സായുജ്യരൂപമായ മോക്ഷത്തെ പ്രദാനം ചെയ്യും. ഇങ്ങനെ ആ അനുഗ്രഹം ഭഗവാന്റെ ഈ രണ്ട് രൂപത്തിലും നടന്നു നിൽക്കേണ്ടത് കാണിച്ചു. മേഘത്തിൻ്റെ നിറായാലും വിരോധമില്ല, കായാമ്പൂവിൻ്റെ നിറായാലും വിരോധമില്ല, രണ്ടിനുമുണ്ട് അതിൻ്റേതായ ഒരു താല്പര്യം നടത്തം. പിന്നെ ഭഗവാന്റെ ഈ ദിവ്യരൂപത്തിൻ്റെ സൗന്ദര്യമോ ലാവണ്യസ്യ ഏകസാരം, ഈ ലോകത്തിലുള്ള സൗന്ദര്യമുള്ള വസ്തുക്കളുടെ മുഴുവനും സൗന്ദര്യം അരിച്ച് കലക്കി കുറുക്കി ഇങ്ങനെ എടുത്ത എങ്ങനെ ഉണ്ടാവും? അതാത്രേ ഭഗവാന്റെ ആ ശരീരം ഉണ്ടാക്കിയതിന് ശേഷം ലോകത്തിലുള്ള വസ്തുക്കൾക്കൊന്നും ഇപ്പൊ സൗന്ദര്യം ഇല്ല അത്രേ നർത്ഥം. സൗന്ദര്യത്തിന്റെ സാരമെടുത്തുണ്ടാക്കിയിട്ടുള്ളതാണ് അത്രേ ഭഗവാന്റെ ഈ ദിവ്യരൂപം. അതാണ് ഗുരുവായൂരപ്പന്റെ ആ സഗുണരൂപത്തിന്റെ മെച്ചം. സുഹൃതജനദൃശാം പൂർണ്ണ പുണ്യാവതാരം, എങ്ങനെയുള്ള ആൾക്കാർക്ക് ഭഗവാന്റെ ഈ ദിവ്യരൂപത്തിൽ സ്നേഹം, മോഹം, ആകർഷണം, ഭരിക്കണം തോന്നുക? സുഹൃതജനങ്ങളുടെ കണ്ണുകൾക്ക്, സുഹൃതൻ ചെയ്ത പുണ്യവാന്മാരുടെ കണ്ണുകൾക്ക് അവരെ പുണ്യത്തിൻ്റെ തന്നെ പൂർണ്ണമായ അവതാരമായതുപോലെയാണ് അത്രേ അവിടുത്തെ ഈ സ്വരൂപം എന്ന് പറഞ്ഞാലോ. പുണ്യവാന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ ഈ അവതാരം. അവരുടെ പുണ്യം തന്നെ ഒരു മൂർത്തിയായിട്ട് വന്നാൽ എങ്ങനെയുണ്ടാവും? അതാണത്രേ ഭഗവാന്റെ ഈ ശ്രീകൃഷ്ണ സ്വരൂപം. അപ്പോൾ പുണ്യജനങ്ങളുടെ കണ്ണുകൾക്ക് പൂർണ്ണ അവതാരമായിട്ടുള്ളതും പോരാ, ഇനി വേറൊരു വിശേഷണം. ലക്ഷ്മി നിശങ്ക ലീലാനിലയനം, മഹാലക്ഷ്മി ആരുടെടുത്തും ശങ്ക കൂടാതെ സംശയം കൂടാതെ മടി കൂടാതെ ഉറച്ചു നിൽക്കുമോ? ഇല്ല. പക്ഷെ ഒരാളുടെ അടുത്തുണ്ട് അത്രേ. അതെവിടെയാ? ഭഗവാന്റെ അടുത്താ, ഗുരുവായൂരപ്പന്റെ അടുത്താ. ഗുരുവായൂരപ്പന്റെ മാറന്ന് പോകണ്ട ഭഗവാൻ. ഭഗവാന്റെ മാറല്ലേ ലക്ഷ്മി എപ്പോഴും വസിക്കുന്നത്. അതെ, ലക്ഷ്മിക്ക് സംശയം കൂടാതെ ശങ്ക കൂടാതെ വിളയാടാനുള്ള സ്ഥാനം അത് ഭഗവാനാണ്. അപ്പോൾ മടി കൂടാതെ സംശയം കൂടാതെ മഹാലക്ഷ്മിയെ ആരെ ആശ്രയിച്ചിരിക്കുന്നു? അവിടത്തെയാ. അതുകൊണ്ട് എന്തു വന്നു? ഈ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ പിന്നെ ദാരിദ്ര്യദുഃഖം ഉണ്ടാവില്ല എന്നർത്ഥം. എന്താ കാരണം? ഗുരുവായൂരപ്പൻ്റെ മാറി തന്നെ മഹാലക്ഷ്മി ഇരിക്കുകയല്ലേ. അപ്പം മഹാലക്ഷ്മി തന്നെ ഭഗവാന്റെ അടുത്ത് വരുന്ന ആൾക്കാരെയൊക്കെ മഹാലക്ഷ്മിയെ അങ്ങോട്ട് തിരിഞ്ഞ് അനുഗ്രഹിക്കല്ലേ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായി, മഹാലക്ഷ്മിയുടെ അനുഗ്രഹമായി എന്നർത്ഥം. ലക്ഷ്മി നിശങ്കലീലാനിലയനം, ഭഗവാന്റെ ഇങ്ങനെയുള്ള ഈ രൂപത്തെ സ്നേഹിച്ചാൽ, ഭജിച്ചാൽ, ആശ്രയിച്ചാൽ, ധ്യാനിച്ചാൽ അവരുടെ എല്ലാ ദാരിദ്ര്യവും ഭഗവാൻ ഇല്ലാണ്ടാക്കി തീർക്കും. ശാരീരികമായ ദാരിദ്ര്യവും സമ്പത്ത് മുതലാതിൻ്റെയും മനസ്സിൻ്റെ ദാരിദ്ര്യമുണ്ട്, ഭക്തിയുടെ ദാരിദ്ര്യമുണ്ട് അല്ലേ, സദ്ഗുണങ്ങളുടെ ദാരിദ്ര്യമുണ്ട്, അതൊക്കെ തീർത്ത് ഭഗവാൻ ആ അമ്മ നമ്മളെ അനുഗ്രഹിക്കും. അപ്പം ലക്ഷ്മി നിശങ്കലീലാനിലയനം എന്ന് പറഞ്ഞു. സഞ്ചിന്തകാനാമന്ത, അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ദിവ്യരൂപത്തെ നമ്മൾ ഉള്ളിലങ്ങനെ നിരന്തരം പ്രേമപൂർവം ഓർമ്മിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുന്നിരിക്കട്ടെ. എന്താവും അവരുടെ അന്ത, അവരുടെ ഉള്ളില് അമൃതസ്യന്ത സന്തോഹം സിഞ്ചൽ, മഴ വർഷിക്കണ പോലെ ശാശ്വത ആനന്ദത്തിന്റെ അമൃതധാരയെ വർഷിക്കും എന്ന് പറയണ്ടാ. പരമാനന്ദ അനുഭൂതി കൊടുത്ത് അനുഗ്രഹിക്കുന്ന അർത്ഥം, സംസാര ദുഃഖ നിവൃത്തിയും പരമാനന്ദ പ്രാപ്തിയും തന്നെ അനുഗ്രഹിക്കും. ബ്രഹ്മാനന്ദമാകുന്ന അമൃതിൻ്റെ മഴയുണ്ടാവും ആ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ ആ ഭക്തന്. പിന്നെ ലക്ഷ്മി മാറിലിരിക്കണോ, ലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് സർവ്വദാരിദ്ര്യങ്ങളും തീരെയായി, ഉള്ളിലെ ദാരിദ്ര്യവും തീരെയായി, ശാശ്വതമായ സുഖവും ശാന്തിയും ആനന്ദവും ഈ ഗുരുവായൂരപ്പനെ സേവിച്ചാൽ മതി, സ്നേഹിച്ചാൽ മതി കിട്ടും എന്ന ഈ ഉദാഹരണങ്ങളിലൂടെ പറയണത്. സൗന്ദര്യത്തിന്റെ മുഴുവൻ സാരമെടുത്തുണ്ടാക്കിയതാണ്. സുഹൃതജനങ്ങളുടെ പുണ്യത്തിന് പൂർണത്വം വന്നപ്പോ
അവരുടെ കണ്ണിന് കാണാൻ പാകത്തിന് അവതരിച്ചതാണ്. അങ്ങനെയുള്ള സുഹൃതികൾക്ക് മാത്രം കാണാനും ആശ്രയിക്കാനും കഴിയുന്നതാണ് അവിടുത്തെ സ്വരൂപം. ഭക്തന്മാരുടെ ഹൃദയത്തിൽ എപ്പോഴും ദുഃഖനിവൃത്തിയെയും ആനന്ദ അനുഭൂതിയെയും കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ്. ദാരിദ്ര്യത്തെ തീർത്തു കൊടുക്കുന്നതാണ് മഹാലക്ഷ്മി സദാ മടികൂടാതെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്. അങ്ങനെയുള്ളതാണ് തേവഭൂ, അങ്ങനെയുള്ള തത്തേവഭൂ. അവിടുത്തെ ഇത്ര മനോഹരമായ സുന്ദരമായ ആ രൂപത്തെ അനുകലയേ, ഇങ്ങനെയൊക്കെയുള്ള ഗുണമുണ്ട് ഈ ഗുരുവായൂരപ്പനെ രൂപത്തിന്. ഇങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ ആശ്രയിച്ചാൽ, സേവിച്ചാൽ, ഭജിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ലാഭം ഉണ്ടെങ്കിൽ ഒന്ന് ആശ്രയിച്ചുകൂടെ? ഇപ്പൊ തോന്നണല്ലേ, ഇതൊക്കെ കേൾക്കുമ്പോ ഒന്നാ കൊള്ളാട്ടോ. എന്താ ദാരിദ്ര്യം തീരുവല്ലേ? ആ മഹാലക്ഷ്മി അല്ലേ മാറിലിരിക്കണേ, എന്നാ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമല്ലേ അതിണ്ടാവോ, കരുണയല്ലേ ആരുണ്ടാവോ അല്ലേ? ആ എന്നാ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ആശ്രയിച്ചു നോക്കാം. അല്ല, ദുഃഖമുണ്ടോ? ഓ, ദുഃഖമുള്ളവർക്കും ആശ്രയിച്ചു നോക്കാം. ഉള്ളിൽ അന്തഹ ഭക്തന്മാരുടെ ഉള്ളില് ഓ അനന്താമൃതത്തിന്റെ വർഷത്തെ ചെയ്യുന്നതാണ്, അനന്താനുഭൂതിയെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഗുരുവായൂരപ്പന്റെ ദിവ്യരൂപം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓ കൊള്ളാം, അങ്ങനെയുള്ള രൂപം എനിക്കും ഒന്ന് കണ്ടാൽ കൊള്ളാം, എനിക്കും ഒന്ന് സേവിച്ചാൽ കൊള്ളാം, എനിക്കും ഒന്ന് ധ്യാനിച്ചാൽ കൊള്ളാം, എനിക്കും ഒന്ന് ഭജിച്ചാൽ കൊള്ളാം എന്നായി നർത്ഥം. എന്താ ഈ ഭഗവാന്റെ ദിവ്യരൂപത്തിന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയോ? വൃന്ദാരണ്യത്തിൽ വാണോരു കൃഷ്ണ, സൗന്ദര്യത്തിൻ്റെ സത്തായ കൃഷ്ണ, ഇന്ദു ചൂടനും ബ്രഹ്മനുമെല്ലാം വന്ദിച്ചിടുന്ന ലോകൈകനാഥ. ഭഗവാനെ, അവിടുത്തെ ഈ സൗന്ദര്യം ബ്രഹ്മായി ദേവതകളെപ്പോലും ആകർഷിക്കത്തക്കതാണ്, മോഹിപ്പിക്കത്തക്കതാണ്, മഹാലക്ഷ്മിയെപ്പോലും മോഹിപ്പിക്കത്തക്കതാണ് അർത്ഥം. ഭഗവാനെ, ഇപ്പളാ എനിക്ക് ഒരു കാര്യം തിരിച്ചറിവുണ്ടായതത്രേ. എന്ത്? ഇങ്ങനെയുള്ളതായ ആ ഭഗവാന്റെ ആ ദിവ്യരൂപത്തെ, ഗുരുവായൂരപ്പന്റെ കോമളരൂപത്തെ, ആ ശ്രീകൃഷ്ണ രൂപത്തെ ഞാൻ സർവാത്മന ആശ്രയിക്കണമെന്ന് പറഞ്ഞല്ലോ. ഭഗവാനെ, ഇങ്ങനെ ആശ്രയിക്കാൻ എനിക്ക് ആയത്, നമുക്കൊക്കെ ഈ ഗുരുവായൂരപ്പനെ സേവിക്കാറായത് എന്തുകൊണ്ടാ? നമ്മൾക്കൊരു മനുഷ്യജന്മം കിട്ടിയോണ്ടല്ലേ. സംശയമുണ്ടോ? നമുക്കൊരു മനുഷ്യജന്മം കിട്ടിയില്ലായിരുന്നു, വേറെ ഏതെങ്കിലും ജന്മം കിട്ടിയായിരുന്നെങ്കിൽ സാധിക്കുമോ? ഇല്ല. പക്ഷേ ഭട്ടതിരിപ്പാട് പറയണോ, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നില്ല അത്ര വിചാരിച്ചത്. ഈ ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാവണ വരെ ഞാൻ എന്താ വിചാരിച്ചത്? ഈ ഭഗവാൻ ഒരു കണ്ണിൽ ചോരയില്ല, നമ്മളൊക്കെ അങ്ങനല്ലേ പറയാ, ഭഗവാന് കണ്ണിൽ ചോരയില്ലാത്ത ആള്. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ കഷ്ടപ്പാടിന് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സൃഷ്ടിച്ചത്? ഞങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് ഇനി ഭഗവാനെ ഭജിച്ചോളൂ, ഭക്തി വളർത്തിക്കോളൂ, ഞാനുണ്ടാക്കിക്കോളൂ, അജ്ഞാനം നശിപ്പിച്ചോളൂ, ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയണത്? ഞാൻ സൃഷ്ടിക്കാണ്ടിരുന്നാ മതിയായിരുന്നില്ലേ? ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് ജീവജാലങ്ങളെ ഇട്ട് ഇങ്ങനെ വലക്കുക, കഷ്ടപ്പെടുത്തുക അല്ലേ? ഇവിടെ ഏതെല്ലാം തരത്തിലാണ് കഷ്ടമനുഭവിക്കുന്ന ആ ജീവജാലങ്ങള്, മനുഷ്യരെന്ന് നോക്കൂ, അതേ തരത്തിലുള്ള അംഗവൈകല്യങ്ങള് അല്ലേ? അന്ധന്മാര്, ബധിരന്മാര്, മൂകന്മാര്, കൈകാലുകളില്ലാത്തവര്, പല തരത്തിലുള്ള ആ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവര്, ഇങ്ങനെയൊക്കെയുള്ള ഈ സൃഷ്ടി വാസ്തവത്തിൽ കുറച്ച് കടുപ്പായില്ലേ ഗുരുവായൂരപ്പ? കുറച്ച് ക്രൂരായില്ലേ അവിടുത്തെ ഈ സൃഷ്ടി? അവിടുന്ന് ഇങ്ങനെ സൃഷ്ടിച്ചോണ്ടല്ലേ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് എന്നൊക്കെ ഒരുപക്ഷെ നമുക്കും ഇങ്ങനെയൊക്കെയുള്ള കഷ്ടങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോ തോന്നാലോ, എന്തിനു ഭഗവാൻ എന്നെ സൃഷ്ടിച്ച് ഇങ്ങനെ നരകത്തിൽ കൊണ്ട് തള്ളി അല്ലേ എന്നൊക്കെ തോന്നാം. എല്ലാം നന്നായി പോകുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ, നമ്മൾ വിചാരിക്കില്ല, കഷ്ടപ്പാട് വരുമ്പോഴാണ്, ദുരിതങ്ങൾ വരുമ്പോഴാണ് വിചാരിക്കുക, വേണ്ടിയിരുന്നില്ലല്ലോ ഇങ്ങനൊരു ജന്മം എന്ന്. പക്ഷേ പട്ടതിരിപ്പാട് വരണു, ഞാനും പണ്ട് അത്തരക്കാരനായിരുന്നു അത്രേ. എന്താ പട്ടേരി ഇപ്പം അങ്ങയുടെ അഭിപ്രായം മാറിയോ? ആ മാറി. നാം എന്താ കാരണം പറയണു? കഷ്ടാതെ സൃഷ്ടി ജ്യേഷ്ഠാം ബഹുധര ഭവഖേദാവഹാജീവഭാജാം ഇത്യേവം പൂർവമാലോചിതം അജിതമയാ നൈവ മദ്യാഭിജാനേ നോജേൽ ജീവാ കഥം വാ മധുരതരമിതം ത്വത്വഭുശ്ചിദ്രസാർദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോതി പൂരേ രമേരൻ. ഹേ ഭഗവാനെ, തേ സൃഷ്ടിജ്യേഷ്ഠ കഷ്ടാ ഖലു. അവിടുത്തെ ഈ സൃഷ്ടിവ്യാപാരം മഹാകഷ്ടം തന്നെ, വളരെ കഠിനം തന്നെ, നിഷ്കരുണം ആണങ്ങ് ചെയ്തത്, കരുണയില്ലാത്തവൻ തന്നെ അങ്ങ്. ഇത് ഇങ്ങനെയാണ് ഏവം പൂർവം ആലോചിതം, മുമ്പ് ഞാൻ ആലോചിച്ചിരുന്നത്. ഇതുവരെ അവിടുത്തെ തിരുനടയിൽ എത്തണവരെ, അവിടുത്തെ ദിവ്യരൂപം കാണുന്നതുവരെ, അവിടുത്തെ മാഹാത്മ്യം മനസ്സിലാക്കണവരെ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിരുന്നേ. അങ്ങനെയാണത്രേ സകല ആൾക്കാരും, പട്ടേരി മാത്രമല്ല. എന്താ കാരണം? ബഹുതര ഭവഖേദവഹവഹ, പല തരത്തിലുള്ളതായ ദുഃഖങ്ങളും ക്ലേശങ്ങളും സംസാര ദുഃഖങ്ങളും ഈ ജീവി ഭാജാം, ഈ ശരീരമെടുത്തവർക്ക്, ഈ ജീവികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുല്ലോ. അതുകൊണ്ട് ഇപ്പോഴും അഭിപ്രായതാണോ?
നോക്കൂ, ഭട്ടതിരിപ്പാട് അഭിപ്രായം മാറ്റി. ഇതുപോലെ ഓരോരുത്തരും അഭിപ്രായം മാറ്റും. നമ്മൾക്കും ഇപ്പം മാറിയിട്ടില്ലെങ്കിൽ കുറച്ച് മാറും നൃത്തം. ഇപ്പം നമുക്ക് മാറിയിട്ടുണ്ടെങ്കിൽ മുമ്പൊരിക്കൽ നമുക്ക് ഇങ്ങനെ ആയതുണ്ടാവില്ല, ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ വേറൊരു ജീവിതത്തിൽ. അദ്യ ന ഏവം അഭിജാനേ, പറയാ ബട്ടേരി, ഭഗവാന്റെ മഹിമ മനസ്സിലായപ്പോൾ ബുദ്ധിശൂന്യനായ ഞാൻ അന്നങ്ങനെ വിചാരിച്ചു, പക്ഷേ ഇന്നിപ്പോൾ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഇത്തിരി വിവേകം ഉണ്ടായപ്പോൾ ഞാൻ എന്താ മനസ്സിലാക്കുന്നത്? അങ്ങനെയല്ല ഭഗവാനെ, നോചയിൽ അവിടുന്ന് ഇങ്ങനെ സൃഷ്ടി ചെയ്തില്ലായിരുന്നുവെങ്കിൽ, എനിക്കൊരു മനുഷ്യജന്മം തന്നില്ലായിരുന്നുവെങ്കിൽ, ജീവാഹ, ഞാനും എന്നെ പോലെയുള്ള ഈ ജീവന്മാരും കഥം വാ, എങ്ങനെ തന്നെയാ, എങ്ങനെയാണ് മധുരതരം അല്ലേ? ശ്രുതിമധുരമാണ്, ആ മധുമധുര എന്ന് പറഞ്ഞു അല്ലേ? കേൾക്കുമ്പോൾ കർണത്തിനാനന്ദം, ചിന്തിച്ചാൽ മനസ്സിനാനന്ദം, ഇങ്ങനെയുള്ള അവ കാണുമ്പോഴോ കണ്ണിനും ആനന്ദം, അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഈ ദിവ്യരൂപത്തെ, ആ ത്വത് വപുഹ്, അവിടുത്തെ മംഗളമായ ഈ സുന്ദര രൂപത്തെ ചിത്രസാർദ്രം ആ കണ്ടും കേട്ടും അങ്ങനെ ഹൃദയമലിഞ്ഞ പരമാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമാ രസസുധാംബോധിപൂരേരമേരൻ, ആ പരമാനന്ദാനുഭൂതിയിൽ മുഴുകാൻ സാധിക്കുമായിരുന്നത്. അവിടുന്ന് ഈ ശരീരം തന്നുകൊണ്ടല്ലേ, തന്നില്ലെങ്കിൽ എങ്ങനെ സാധിക്കുമായിരുന്നു? നേത്രൈഹി പീത്വ, കണ്ണുകൊണ്ട് കുടിച്ചിട്ട് അവിടുത്തെ ദിവ്യരൂപത്തെ കണ്ടിട്ട്, ഇവിടെ വന്ന് കണ്ടിട്ട്, ശ്രോത്രൈശ്ച, അവിടുത്തെ അമൃതമാസമാനമായിട്ടുള്ളതായ അവിടുത്തെ ദിവ്യലീലകളെയും ആ കഥകളെയും കുറിച്ച് കാതുകൊണ്ട് കേട്ടിട്ടും ഭഗവാനെ മനസ്സ് അവിടുത്തെ ആ ദിവ്യരൂപത്തെ ആശ്രയിച്ച്, അവിടുത്തെ ആ ദിവ്യനാമത്തെ ആശ്രയിച്ച് ക്രമത്തിൽ ആ തിരമാലയെ ആശ്രയിച്ച ആ ആള് തിരുമാലയിലൂടെ കടലിൻ്റെ അഗാധതയിലെത്തുന്ന പോലെ ആനന്ദസ്വരൂപനായ അവിടുത്തെ സ്വരൂപത്തിലെത്തി ആ പരമാനന്ദം അനുഭവിച്ച് ജീവിതം സഫലമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് അവിടുന്ന് സൃഷ്ടി ചെയ്തുകൊണ്ടാണല്ലോ. അതുകൊണ്ട് ഭഗവാനെ, അവിടുത്തെ സൃഷ്ടി ഉത്തമമായി, ഇങ്ങനൊരു ജന്മം തന്നത് നന്നായി, ആ മനുഷ്യജന്മം തന്നതിന് ഞാനിത് അവിടത്തോട് എത്രയോ കടപ്പെട്ടിരിക്കണമെന്ന്. ഇങ്ങനൊരു മനുഷ്യജന്മം കിട്ടിയില്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടുത്തെ കഥ പറയാനോ കേൾക്കാനോ നാമം ജപിക്കാനോ അവിടുത്തെ മഹിമയെ മനസ്സിലാക്കാനോ അവിടുത്തെ സേവിച്ച് ആശ്രയിച്ച് ഈ പരമാനന്ദം അനുഭവിച്ച് ഈ സംസാരത്തു നിന്നുള്ള ആ ആത്യന്തികമായ മോചനം നേടാൻ സാധിക്കുമായിരുന്നോ? അതുകൊണ്ട് എത്ര കേമായി അവിടുത്തെ സൃഷ്ടി, എത്ര അനുഗ്രഹമായി അവിടുത്തെ സൃഷ്ടി, ഇപ്പോഴത്തെ അഭിപ്രായം നത്തം. അതുകൊണ്ട് എന്ത് വേണം? അവിടുത്തെ മനോഹരമായ ആ സൗന്ദര്യോത്തരതന്ത്രമായിട്ടുള്ള അവിടുത്തെ ദിവ്യരൂപത്തെ കാണാൻ നമ്മൾ ശ്രമിക്കണം, അവിടുത്തെ തിരുനാമത്തെ ജപിക്കാൻ ശ്രമിക്കണം, അവിടുത്തെ രൂപം ധ്യാനിക്കാൻ ശ്രമിക്കണം, ഇങ്ങനെ മനസ്സിനെ അവിടുത്തെ പാദങ്ങളിൽ ഉറപ്പിക്കാൻ ശ്രമിക്കണം. അപ്പം ക്ലേശം നിറഞ്ഞ ഈ സംസാരത്തിൽ ജീവന്മാർക്ക് ശാശ്വതാനന്ദം ലഭിക്കാനുള്ള ഏക മാർഗം ഭഗവാന്റെ ഈ മനോഹരമായിട്ടുള്ളതായ ദിവ്യരൂപത്തെ ഭജിക്കുക, ദർശിക്കുക, ധ്യാനിക്കുക, സാക്ഷാത്കരിക്കുക. അതാണ് അതിന് കഥ കേൾക്കൽ, നാമജപം, അവിടുത്തെ ആ ദിവ്യരൂപത്തിൻ്റെ ദർശനം, ഇതൊക്കെ തന്നെ എളുപ്പം. അതുകൊണ്ട് സകല ദുഃഖങ്ങളും ആശ്രയി നീങ്ങി ശാശ്വതമായിട്ടുള്ള സുഖസമാധാനങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ മനുഷ്യ ശരീരം കിട്ടിയതിൻ്റെ യഥാർത്ഥ ഫലമായ ലാഭമായ ഈ ഭഗവത് സ്വരൂപ സാക്ഷാത്കാരത്തിന് ശ്രമിക്കണം. അതാണ് നമ്മുടെ ജന്മസാഫല്യം എന്നും സൂചിപ്പിക്കുക. പിന്നെ ഭഗവാന്റെ ആ വാത്സല്യം, കാരുണ്യം, മാഹാത്മ്യം എങ്ങനെയുള്ളതാണ്